السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد, فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض وعدت للمتقين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയ പണ്ഡിതന്മാർ, സാധാതുക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പുണ്യകർമ്മങ്ങളിൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ള അമലാണ് ഇൽമു പറയലും ഇൽമു കേൾക്കലും. വളരെയേറെ പുണ്യമുള്ള, വളരെ മഹത്വമേറിയ അമലാണ് ഇൽമു കേൾക്കലും ഇൽമു പറയലും. അത് അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നത് വലിയ പുണ്യമുള്ള അമലാണ്. പരിശുദ്ധ റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് റമദാനിനെ നാം ആദരിക്കേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട അമലാണ്. ഇന്നലെ നാം ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അമലാണ് രാവിലെ സുബ്ഹി മുതൽ മഗ്രിബ് വരെ നാം പൂർണ്ണമായും ഇബാദത്തിലാണ്, നോമ്പുകാരാണ് എന്നത്. നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, പൂർണ്ണമായും സുബ്ഹി മുതൽ മഗ്രിബ് വരെ ഇബാദത്തിൽ തന്നെയാണ്. എന്ത് പണിയെടുത്താലും നമ്മൾ ഇബാദത്തിലാണ്, അല്ലാഹുവിനുള്ള ഇബാദത്തിലാണ്. അതിൻ്റെ പുറമെ ആ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ധാരാളം വലിയ വലിയ കർമ്മങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. വയതിന് നിങ്ങൾ വന്ന പോലെ തന്നെ ഇനിയും ആൾക്കാർ വരും. മഴ ഉണ്ടായാലും വരുന്നവരുണ്ടാവും, വരാൻ കഴിയാത്തവർ വരാണ്ടും ഉണ്ടാവും. എല്ലാവർക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. നമ്മൾ വരുന്നത് നോക്കി നിന്നാൽ നമ്മൾ പറയുന്നത് കേൾക്കില്ല. ഒരു മനുഷ്യനിക്ക് രണ്ട് ഹൃദയം അല്ലാഹു തന്നെ വെച്ചിട്ടില്ല, ഒരു ഹൃദയം മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റമദാനിലാണ്. അങ്ങനെ വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വലിയൊരു അമലുണ്ട്. നമ്മളെ നാട്ടിൽ നോമ്പ് കാലത്ത് പലർക്കും ആ വലിയ അമൽ ലഭിക്കാറില്ല. അതെന്താണ് ആ അമലെന്ന് പറയുന്നത്? സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ,
സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാതിരിക്കണം. നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത് അത്താഴം കഴിച്ച് സുബ്ഹി വരെ ഇരുന്ന് സുബ്ഹി നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങും. അത് നല്ല ഒരു ഏർപ്പാടല്ല. സുബ്ഹിൻ്റെ ശേഷം മൊത്തം തന്നെ ഉറങ്ങൽ കറാഹത്തുള്ള ഒരു സമയമാണ്. സുബ്ഹിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മഗ്‌രിബിൻ്റെ ശേഷവും ഉറങ്ങുന്നവനെ വിളിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഉറങ്ങാൻ അനുവദിക്കപ്പെടാത്തൊരു സമയമാണ്. പിന്നെ എന്താണ് വേണ്ടത്? നമ്മളൊരു ഉംറ ചെയ്യണം. എങ്ങനെ ഉംറ ചെയ്യല്? നമ്മളെ വീട്ടിൽ നിന്ന് ഉംറ ചെയ്യുക, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഉംറ ചെയ്യുക. അങ്ങനെ മക്കയിലൊന്നും പോകാതെ ഉംറ ചെയ്യൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന ഒരു അമൽ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണ്? സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാതെ നാം അള്ളാഹുവിൻ്റെ ദിക്റിൽ തന്നെ സമയം ചെലവഴിക്കാം. ദിക്ർ എന്ന് പറയുമ്പോൾ ഖുർആനോത്ത് ദിക്റാണ്, ഇൽമ് പറയലും കേൾക്കലും ദിക്റാണ്. ദിക്ർ എന്ന് പറയുന്നത് മായുസാബു അലൈഹി, പ്രതിഫലം നൽകപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും ദിക്റിൻ്റെ ഇനത്തിൽ പെടുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും സുബ്ഹിൻ്റെ ശേഷം സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ട്, ദിക്റും ദുആയും നിസ്കാരത്തിന് ശേഷമുള്ളത്. അതിൻ്റെ പുറമെ രാവിലെ ചൊല്ലൽ സുന്നത്തുള്ള ധാരാളം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് എല്ലാം കൂടി മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി, അതാണ് വിറുദുൽ ലത്തീഫ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിറുദുൽ ലത്തീഫ് എന്ന് പറയുന്ന ദിക്റിൻ്റെ സമാഹാരം നമ്മുടെ മൗലൂദ് കിതാബിലൊക്കെ ഉണ്ടാകും. അതിലുള്ള എല്ലാ ദിക്റുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളാണെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് ഒന്നിച്ച് ഹദീസുകൾ തെരഞ്ഞു പിടിച്ച് അത് ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ സുബ്ഹിൻ്റെയും മഗ്‌രിബിൻ്റെയും ശേഷം വൈകുന്നേരവും രാവിലെയും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ടത് ഏകദേശവും ഒരുമിച്ച് കൂട്ടിയതാണ് വിറുദുൽ ലത്തീഫ്. ആ വിറുദുൽ ലത്തീഫ് ചൊല്ലിയാൽ അതിൽ എല്ലാ ഏകദേശ ദിക്റുകളും അതിലുൾപ്പെടും. ആ ദിക്റുകളിൽ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി എന്ന ദിക്റ് 100. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 100 പ്രാവശ്യം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിൻ്റെ മഹത്വം പറഞ്ഞത് കണ്ടാൽ ഒരാളും അത് ചൊല്ലാതിരിക്കില്ല. അതിനു മാത്രം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 100 ദിക്ർ, ഇതെല്ലാം വിറുദുൽ ലത്തീഫിൽ ഉണ്ട്. ഇനി അഥവാ അത് തീർത്തും ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നത് 100 പറഞ്ഞത് 10 ചൊല്ലാലോ. ഏതായിരുന്നാലും സുബ്ഹി നിസ്കരിച്ചിട്ട് കിടന്നു ഉറങ്ങുന്ന പരിപാടി നമ്മൾ കൈയൊഴിക്കണം, പ്രത്യേകിച്ച് റമദാനിൽ. പിന്നെന്ത് വേണം? ആ സമയത്ത് ദിക്ർ ചൊല്ലണം. റമദാനിലുള്ള ഏറ്റവും വലിയൊരു പുണ്യകർമ്മം ഖുർആൻ പാരായണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സിയാമു വൽ ഖുർആനു, നോമ്പും ഖുർആനും, ഇസ്ഫാനിലിൽ അബ്ദി, അടിമക്ക് റെക്കമെൻഡ് ചെയ്യും എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് അള്ളാഹുവിനോട് പറയും, അയാളെ നരകത്ത് കടത്തരുത്. കാരണം അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ വികാരങ്ങളും ഒഴിവാക്കി, ഭക്ഷണവും വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എന്നെ ആദരിച്ച് നോമ്പെടുത്ത ആളാണ്, അദ്ദേഹത്തെ നരകത്ത് കടത്തരുത്. അതേപോലെ തന്നെ ഖുർആനും പറയും, ഇദ്ദേഹം ഉറക്കമൊഴിച്ച് ഖുർആൻ ഓതിയ ആളാണ്, ഖുർആൻ ധാരാളം ഓതിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നരകത്ത് കടത്തി. ഇതൊക്കെ അള്ളാഹു തആല വെച്ച സംവിധാനങ്ങളാണ്. എന്തിനുവേണ്ടി? അവൻ്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യാൻ, അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ഈ രണ്ട് ശഫാഅത്ത്, എല്ലാ ശഫാഅത്തും അങ്ങനെ തന്നെയാണ്. അമ്പിയാക്കളെ ശഫാഅത്തും ഔലിയാക്കളെ ശഫാഅത്തും മലക്കുകളെ ശഫാഅത്തും. മലക്കുകൾ അള്ളാഹു തആല യസ്തഗ്ഫിറൂന ലിമം ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി തന്നെ മലക്കുകൾ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുകയാണ്. അതുപോലെ പള്ളിയിൽ കയറിയിട്ട് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകാതെ പള്ളിയിൽ തന്നെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഒതുമറിയാത്ത കാലത്തോളം അദ്ദേഹത്തിന് മലക്കുകൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടു. ഒതുമുറിഞ്ഞാൽ പിന്നെ ആ ബർക്കത്ത് പോയി പോകും. പള്ളി ഒതുമുറിക്കേണ്ട സ്ഥലമല്ല, പള്ളിയിൽ വെച്ച് ഒതുമുറിയരുത്. ഇനി ഒരാൾക്ക് ഒതുമുറിയണം എന്ന് നിർബന്ധം തോന്നുകയാണെങ്കിൽ അദ്ദേഹം പള്ളീൻ്റെ പുറത്ത് പോയിട്ടേ അത് ചെയ്യാവും. അത് ഒരു വായു പോകലാണെങ്കിൽ പോലും പള്ളിയിൽ വെച്ച് ചെയ്യരുത്. പള്ളി എന്ന് പറയുന്നത്
അത്രയും മഹത്വമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസല്ലി അലൈഹി, പള്ളിയിൽ തന്നെ ഇരിക്കുന്നവന് അള്ളാഹുവിൻ്റെ മലക്കുകൾ സലാത്ത് നിർവഹിക്കും, അഥവാ ആ പ്രാർത്ഥന നടത്തും. അല്ലാഹുമ്മ ഫിർ ലഹു വറഹംഹു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മാലം മുഹദ്ദിസ് ഒതുമുറിയാതിരിക്കുമ്പോൾ, ഒതുമുറിഞ്ഞാൽ പള്ളിയിൽ വെച്ച് ഒതുമുറിഞ്ഞാൽ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരിയുടെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, അത് അവന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെടാൻ കാരണമായിപ്പോയി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒതുമുറിയണം, തോന്നിയാൽ തന്നെ പുറത്തു പോകണം എന്നാണ്. അപ്പോൾ അള്ളാഹു തആല അങ്ങനെ മലക്കുകളെ പല നിൽക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ നിശ്ചയിച്ചു, ഔലിയാക്കളെ നിശ്ചയിച്ചു. അങ്ങനെ ആഖിറത്തിലും ദുനിയാവിലും ഒക്കെ എല്ലാവരുടെ ദുആയും ഒരുപോലെ അല്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞില്ലേ, വയസ്തജീബു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വയസീദുഹും മിൻ ഫളിഹി. എല്ലാവരുടെ ദുആയും ഒരുപോലെയാണ് എന്നല്ല ഖുർആൻ പറഞ്ഞു, വയസ്തജീബു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ളവരുടെ ദുആക്ക് അള്ളാഹു തആല പ്രത്യേകം ഉത്തരം ചെയ്യും. എല്ലാവരുടെ ദുആക്കും ഉത്തരം ചെയ്യുന്നവനാണ് അള്ളാഹു തആല. പക്ഷേ അവരുടെ ദുആക്ക് മറ്റുള്ളവരുടെ ദുആയേക്കാൾ പ്രത്യേകതയുണ്ട്. അതാണ് വയസ്തജീബു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വയസീദുഹും മിൻ ഫളിഹി വൽകാഫിറൂന ലഹും അദാബുൻ ശദീദ്. അത് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസിലും, വഇൻ സഅലനീ ലഉഅതിയന്നഹു, അവൻ ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും. വഇൻ ഇസ്തഅദനീ ലഉഅീദന്നഹു, അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ എന്തായാലും അഭയം കൊടുക്കും. ആരെ പറ്റിയാ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു തആല സ്പെഷ്യൽ ഉത്തരം ചെയ്യുന്നവരുണ്ട്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം അള്ളാഹു തആല ഉത്തരം കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഒരാൾ മരിച്ചാൽ നമ്മളെല്ലാം കൂടി പയ്യ മയ്യത്ത് നിസ്കരിക്കുന്നു. മയ്യത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് എന്നാണ് പറഞ്ഞത്. 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവരുടെ റെക്കമെൻഡ് അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുഅ്മിനീങ്ങളെല്ലാവരും കൂടിയിട്ട് മയ്യത്തിന് അള്ളാഹുമ്മ ഫിർ ലഹു ഫാത്തിഹു ഓതി സലാത്തി ചൊല്ലി ദിക്റു ചൊല്ലി, അള്ളാഹു അക്ബർ എന്നുള്ള ദിക്റു ചൊല്ലി ഫാത്തിഹു ഓതി ഉണ്ട്, അതാ സലാത്തി ചൊല്ലി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ആദ്യം ഒരു ദിക്ർ, അള്ളാഹു അക്ബർ എന്ന ദിക്ർ, അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്ത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു അക്ബർ എന്ന ദിക്ർ, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനൊരു ഹംദ്, അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ എന്ന സലാത്ത്. ആ സലാത്ത്, ആ സലാത്ത് ചൊല്ലി ഫതുഹുൽ മൈനിൽ പറഞ്ഞിട്ടുണ്ട്. സലാത്തിന് മുമ്പ് അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സലാത്തിൻ്റെ കൂടെ സലാമും കൂടി കൂട്ടിയാലും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സലാത്ത്, സലാത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാം. ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, അതൊരു റെക്കമെൻഡാണ്. മുഅ്മിനീങ്ങൾ മരിച്ച മയ്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. ഈ റെക്കമെൻഡുകളൊക്കെ അള്ളാഹു തആല വെച്ചത്, നോമ്പിൻ്റെ റെക്കമെൻഡ്, ഖുർആനിൻ്റെ റെക്കമെൻഡ്, അമ്പിയാക്കളെ റെക്കമെൻഡ്, മലക്കുകളെ റെക്കമെൻഡ്, മുഅ്മിനീങ്ങളെ റെക്കമെൻഡ്, ഇതൊക്കെ അള്ളാഹു തആല വെച്ചത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു തആല ഈമാനുള്ള മുഅ്മിനീങ്ങളെ ശിക്ഷിക്കണം എന്നതല്ല അവൻ്റെ നയം, മറിച്ച് ഈമാനുള്ള മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ് അവൻ്റെ നയം. അതിന് കുറേ നിമിത്തങ്ങൾ, കുറേ കാരണങ്ങൾ അള്ളാഹു തആല വെക്കുകയാണ്. അത് അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ റമദാനും അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. നല്ല ദിവസങ്ങളും സമയങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ആ റഹ്മത്ത് ലഭ്യമാകുന്നവരിൽ നമ്മൾ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമം നടത്തേണ്ടത്. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതേണ്ടത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസുമായി വളരെ ബന്ധപ്പെട്ട മഹാനാണ്. കിതാബുൽ മുവത്ത എന്ന് പറയുന്ന ഹദീസിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം ആദ്യമായി രചിച്ച ഇമാം മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആ മാലിക് ഇമാം റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. 1,00,000 ഹദീസ് മനഃപാഠമാക്കിയ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനായ മാലിക് ഇമാമിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമ്മൾ നോക്കിയാൽ എത്രയോ ഹദീസുകൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിത്ർ നിസ്കാരം എത്ര റക്അത്താണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ, അംബീനിയം വിത്ർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചപ്പോൾ എണ്ണം ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് തിൽക ഇഹ്ദാശറക്അത്തുൻ യാ ബുനയ്യ, അത് 11 റക്അത്താണ് മോനെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആ പതിനൊന്ന് റക്അത്ത് വിത്ർ റമദാനായാലും അല്ലാത്തപ്പോഴും ഒരിക്കലും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഐഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി മൂന്ന് സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തെല്ലാം മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇവിടുത്തെ കിതാബുൽ മുത്തയിൽ വിത്റിന്റെ അധ്യായത്തിലാണ് ചേർത്തിട്ടുള്ളത്. കാരണം അത് വിത്റിനെ കുറിച്ചാണെന്ന് എല്ലാ ഇമാമിങ്ങൾക്കും അറിയാം. അപ്പൊ സഹോദരന്മാരെ, ആ ഹദീസ് തറാവീഹിന്റെ എണ്ണത്തിന് ചിലർ ഉദ്ധരിച്ചത് അവർക്ക് അറിവില്ലാത്തതിന്റെ പേരിലാണ്. അള്ളാഹുത്തല അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് പറയുന്ന സമയത്ത് കുളിച്ച് വൃത്തിയായി നല്ല ഷർട്ടും കുപ്പായമൊക്കെ ഇട്ട് നല്ല തലയെക്കെട്ട് കെട്ടി നല്ല സുഗന്ധമൊക്കെ പൂശി എന്നിട്ട് മാത്രമേ ഹദീസ് പറയുള്ളൂ. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഹദീസ് പഠിക്കാൻ വേണ്ടി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പോയ വലിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഭരണാധികാരി ഹാറൂൺ റഷീദ് രാജാവ്, നിങ്ങളെ കിതാബ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരുടെ കിതാബുകളും ഞാൻ ചുട്ടുകരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിരുന്നു. മാലിക് ഇമാം പറഞ്ഞു, സമ്മതിക്കൂല. കാരണം എനിക്ക് കിട്ടിയ ഇൽമ് ഞാൻ എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് പല സ്ഥലത്തും പോയിട്ടുണ്ട്, അവിടെയൊക്കെ പലർക്കും പല ഇൽമും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കിതാബ് മാത്രം വെച്ച് ബാക്കിയുള്ളത് കരിക്കാനോ ഇല്ലാതെയാക്കാനൊന്നും പറ്റൂല. എല്ലാ ഇമാമിങ്ങളെ കിതാബ് ഇവിടെ നിലനിൽക്കണം. അങ്ങനെയാണ് അവർക്ക് ആരോടും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളാകണം എന്ന ചിന്തയൊന്നും അവർക്കില്ല. അവർ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് മാത്രം ജീവിക്കുന്ന മഹാന്മാരാണ്. ആ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം, ഹദീസ് കൊണ്ട് എപ്പോഴും ജോലിയാകുന്ന മാലിക് ഇമാം റളിയല്ലാഹു അൻഹു റമദാനിങ്ങായാൽ പിന്നെ ഖുർആനുമായി മാത്രമാണ് ജോലിയാകാറുള്ളത്, ഖുർആനുമായി മാത്രമാണ് ബന്ധപ്പെടാറുള്ളത്. ഖുർആൻ എത്ര ഓതാൻ കഴിയുമോ അത്രയും ഓതണം മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം ഇരുന്ന ഇരുത്തത്തിൽ ഒന്നോ രണ്ടോ ജുസ് ഓതാൻ നമുക്ക് കഴിയൂലേ? അതേ സൂര്യൻ അസ്തുദിക്കുന്നതിന് മുമ്പ് ഒരൊന്നോ രണ്ടോ ജുസ് ഓതാൻ, ഒരു ജുസ് ഓതാൻ കൂടിയാൽ അരമണിക്കൂർ, ഒരു മണിക്കൂർ സുബീസ്കരിച്ചാൽ പിന്നെ അരമുക്കാ മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമ്മൾ ജമാഅത്ത് കഴിഞ്ഞ് ഒരു അരമുക്കാ മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കൂലേ? സൂര്യൻ ഉദിച്ചിട്ടൊരു 20 മിനിറ്റ് അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഒരു 2.5 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു 4 റക്അത്ത് നിസ്കരിക്കുക. നിങ്ങൾക്കതിന് ഇശ്റാഖ് നിസ്കാരമെന്നോ ദുഹാ നിസ്കാരമെന്നോ കരുതാം. ആ നിസ്കാരം നമ്മൾ നിസ്കരിക്കുക, അതുവരെ സുബിഹി മുതൽക്ക് സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ, സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിയുന്നത് വരെ ദിക്റിലും ഖുർആനോത്തിലും ദുആയിലും മാത്രം പങ്കെടുത്താൽ അതൊരു പരിപൂർണ ഉംറ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ സുബിഹിന്റെ ശേഷം പെട്ടെന്ന് ഉറങ്ങാതെ, അപ്പോ രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച ക്ഷീണമുണ്ട്, ശരിയാണ്, അത് നിങ്ങൾക്ക് ഈ സുബിഹിയും കഴിഞ്ഞ് ഈ പറഞ്ഞ നിസ്കാരവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം, വിരോധമില്ല. ആ സമയം ഉറങ്ങാനുള്ള സമയമല്ല, അത് ദിക്റിലും ദുആയിലും മുഴുകേണ്ട സമയമാണ്. ഇതുപോലെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അത്താഴം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അത്താഴം കഴിച്ചതിന് ശേഷം 50 ആയത്ത് ഓതാനുള്ള സമയം അവർ വെക്കാറുണ്ട്. ആ സമയത്ത് അത്താഴം കഴിച്ച് തീരണം, അതാണ് സുന്നത്തായ രൂപം. സുബിഹിൻ്റെ ബാങ്ക് വിളിക്കുന്നത് വരെ അത്താഴം കഴിക്കാമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടല്ലോ, അതേ കുലു വസ്റബൂ, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. മഹാനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് കുടിക്കാം തിന്നാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബാങ്ക് സുബിഹി ആയതിന് ശേഷമുള്ള ബാങ്കാണ്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ബാങ്ക് അങ്ങനെയാണല്ലോ. ആ ബാങ്ക് വരെ തിന്നാൻ പറ്റുമെന്നാണ്. പക്ഷേ നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ചെയ്തതുപോലെ 50 ആയത്ത് ഓതാനുള്ള സമയം അവിടെ വെച്ചുകൊണ്ട് അതിനു മുമ്പ് അത്താഴം തീർക്കലാണ് നല്ലത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ സമയവും നമ്മൾക്ക് ശൈത്താൻ നമ്മളോട് പറയും, അതാ അത്താഴം കഴിഞ്ഞൊരു കുറച്ചവിടെ കിടക്കാമെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ശൈത്താനിന് വഴിപ്പെടാതെ
ഞാൻ സുബിഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റും ഔറാദും കഴിഞ്ഞ് മാത്രമേ ഞാൻ കിടക്കുകയുള്ളൂ എന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുത്താൽ ആഖിറത്തിലേക്ക് വലിയ സമ്പാദ്യമായി പോയി. അതിന് ശ്രമിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ വസീയത്ത് പറയുകയാണ്. അതുപോലെ നമ്മൾ അത്താഴം കഴിക്കാൻ ഉറങ്ങിയെഴുന്നേൽക്കുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് ഉറക്കിൻ്റെയും ഇശായിൻ്റെയും ശേഷമുള്ള നിസ്കാരത്തിനാണല്ലോ. അപ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് റക്കയത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. അല്ലാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ. അല്ലാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനൊരു നല്ലവനായിട്ട് പറയുകയല്ല, നമുക്കെല്ലാം നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ജല്ല ജലാലുഹു നൽകിത്തരട്ടെ, അവനതിന് ഭാഗ്യം തരട്ടെ. സുഹൃത്തുക്കളെ, സൽകർമ്മങ്ങൾ ധാരാളം ചെയ്യണം, അവിടെയാണ് നമ്മുടെ വിജയം. അനാവശ്യ വാക്കുകളും സംസാരങ്ങളും ചർച്ചകളുമൊക്കെ നമ്മൾ പരമാവധി കൈയൊഴിക്കണം. എന്നിട്ട് ആഖിറത്തിലേക്ക് കഴിവിൻ്റെ പരമാവധി സമ്പാദിക്കാൻ നോക്കണം. അറിയില്ലേ നിങ്ങൾക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ രണ്ട് കൈയും വെച്ച് ഉസ്താദ് ശിഷ്യൻ്റെ ചുമലിൽ കൈവച്ചാൽ ശിഷ്യന് വല്ലാത്ത സന്തോഷമുണ്ടാകൂലേ? അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യനായ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ കയ്യും വെച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം കാണാം. കുൻ ഫിദ്ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ. ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമറെ, നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ആയിരിക്കണം. നമ്മൾ ബോംബെ കൂടി ദുബായിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് ദുബായ് വഴി വരുമ്പോൾ, നമ്മൾ യാത്രയിലുണ്ടാകുന്ന സമയവും അതുപോലെ അന്യനാട്ടിലായി നിൽക്കുന്ന സമയവും, നമ്മളൊന്ന് മംഗലാപുരത്തോളം പോയാൽ മംഗലാപുരത്ത് പോയ സമയമൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കൂ എന്നുള്ള നിലക്ക് അവിടെ നമ്മുടെ നാട്ടിലുള്ളതുപോലത്തെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല നമുക്ക്. നമുക്ക് വേഗം പണിയും കഴിച്ച് പോകണം, വേഗം പണിയും കഴിച്ച് പോകണം എന്ന ഒരു ചിന്താഗതിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലും പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഖരീബ്, നീ ദുനിയാവിൽ ഒരു വിദേശിയെപ്പോലെ ആയിരിക്കണം കേട്ടോ. നീ അനാവശ്യങ്ങളൊന്നും ചിന്തിക്കാനും പറയാനൊന്നും സമയമില്ല. നിനക്ക് പോകുന്ന സ്ഥലത്തേക്ക് പരമാവധി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതായിരിക്കണം നിന്റെ അവസ്ഥ എന്നാണ് ആ പറഞ്ഞതിൻ്റെ മാന. പിന്നെ പറഞ്ഞു ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെ. വഴിയാത്രക്കാരനാകുമ്പോൾ ബസ് കിട്ടണം, ട്രെയിന് കിട്ടണം, ട്രെയിന് കിട്ടണം, അങ്ങനെ എനിക്ക് എത്തേണ്ട ഇടത്തിൽ എത്തണം എന്നതിൽ കവിഞ്ഞ് വേറെ ചിന്തകളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നന്നായി കിടന്നുറങ്ങണം, നന്നായിട്ട് സുഖിക്കണം, നന്നായി രസിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഏറ്റവും വലിയ ഉയർന്ന ചിന്ത ആഖിറത്തിനു വേണ്ടി സമ്പാദിക്കണം എന്ന ചിന്തയാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്, വകാന യഖൂലു ഇദാ അംസൈത ഫലാ തന്തളിരി സബാഹ്, വൈകുന്നേരമായാൽ നേരം വെളുക്കുന്നതുവരെ ഉണ്ടാകൂന്ന് ചിന്തിക്കല്ലേ. വൈകുന്നേരമായ നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും എന്ന് കാത്തു നിൽക്കല്ലേ. വൈദാ സുബഹത്ത, നീ നേരം വെളുത്താൽ ഫലാ തന്തദിരിൽ മസാഅ, വൈകുന്നേരം വരെ ഉണ്ടാകുമെന്ന് നിന്റെ മനസ്സിൽ നീ ചിന്തിച്ച് കാത്തു നിൽക്കല്ലേ. വഹുദ് മിൻ സിഹതികലി മറദിക, നിന്റെ ആരോഗ്യമുള്ള സമയത്ത് രോഗമുള്ള സമയത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ നീ കിട്ടേണ്ടതൊക്കെ വാങ്ങിവെക്കണേ. ആരോഗ്യമില്ലാത്ത സമയത്ത് മുട്ട് വളയൂല, നോമ്പെടുക്കാൻ കഴിയൂല, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല, ക്ഷീണം കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയൂല,
അതേ പള്ളിയിലേക്ക് നടന്നു പോകാൻ ചിലപ്പോൾ കഴിയൂല, നിന്ന് നിസ്കരിക്കാൻ ചിലപ്പോൾ കഴിയൂല, നിന്ന് പ്രസംഗിക്കാൻ ചിലപ്പോൾ കഴിയൂല. ആരോഗ്യമുള്ള സമയത്ത് നിനക്ക് കഴിയുന്നതൊക്കെ നീ ചെയ്തു വെക്കണേ. നിന്റെ ജീവിതകാലത്ത് മരണത്തിന് വേണ്ടി കിട്ടുന്നതൊക്കെ നീ വാങ്ങിവെക്കണേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമലും പിടിച്ച് പറഞ്ഞ വാചകം പറഞ്ഞുകൊണ്ട് സ്നേഹിതന്മാരെ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അമലുകൾ ധാരാളം ചെയ്യാൻ നോക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, സുബിഹിന് മുമ്പ് ഒരു ജുസ് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ അത് വല്ലാത്ത പുണ്യമുള്ള സമയമാണ്. ദുഹറിന് ശേഷവും വലിയ പുണ്യമുള്ള സമയമാണ്, അല്ല സുബിഹിന് ശേഷവും വലിയ പുണ്യമുള്ള സമയമാണ്. സുബിഹിന് മുമ്പും ഖുർആനോത്തിന് വളരെ പുണ്യമുള്ള സമയമാണ്. സുബിഹിന്റെ സമയമെന്ന് പറയുന്നത് ഇന്ന ഖുർആനൽ ഫജ്രി ഖാന മസ്ഹൂദാ. രാത്രിയത്തെ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളും പകലേത്തെ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും രണ്ട് മലക്കുകളും ഭൂമിയിൽ നമ്മളെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന നിസ്കാരമാണ് സുബിഹി. ആ സുബിഹിന്റെ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സുബിഹിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് നമുക്കറിയാമല്ലോ, ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത് ജുമഅന്റെ ജമാഅത്താണ്, ജുമഅ നിസ്കാരത്തിന്റെ ജമാഅത്താണ്. ആ ജുമഅ നിസ്കാരം നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അയ്മത്തും നടത്തിയതുപോലെ നമ്മൾ നടത്തണം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞില്ലേ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണേ. വകാന യഖ്തുബു ബിൽ അറബിയ, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ മാത്രം ഖുതുബ നിർവഹിച്ച് അറബിയിൽ മാത്രം ജുമാ നിസ്കരിച്ചു. അതുകൊണ്ട് നബി ഇമാം തങ്ങൾ പറഞ്ഞു, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിസ്കരിച്ചാൽ ജുമാ സഹീഹല്ല, ജുമാ സഹീഹല്ല. സുഹൃത്തുക്കളെ, ബുഖാരിയിലെ ഹദീസാണ് അതിന് തെളിവുദ്ധരിച്ചത്. ആ മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ അവിടുന്ന് നിസ്കരിച്ച ഭാഷയിലേ ഖുതുബ ഓതിയിട്ടുള്ളൂ, ഖുതുബ ഓതിയ ഭാഷയിലേ നിസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പള്ളിയിൽ കയറിയിട്ടേ ജുമാ നിസ്കരിക്കാവൂ. ആ ജുമാഅയുടെ ജമാഅത്താണ് ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത്. രണ്ടാമത് ബഹുമാനമുള്ള ജമാഅത്ത് വെള്ളിയാഴ്ച രാവിലത്തെ സുബിഹിലെ ജമാഅത്താണ്, വെള്ളിയാഴ്ച രാവിലത്തെ സുബിഹിലെ ജമാഅത്ത്. പിന്നെ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്താണ്, പിന്നെ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത് അത് സുബിഹിൻ്റെ ജമാഅത്താണ്. ഏത് ദിവസമാണെങ്കിലും ശരി, പിന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ജമാഅത്ത് ഇശാ നിസ്കാരത്തിൻ്റെ ജമാഅത്ത്. അതിന് വലിയ പുണ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുണ്യമുള്ള ജമാഅത്ത് അസറിൻ്റെ ജമാഅത്ത്, പിന്നെ ദുഹറിൻ്റെ ജമാഅത്ത്, അവസാനം മഗ്രിബിൻ്റെ ജമാഅത്ത്. ഇങ്ങനെ പണ്ഡിതന്മാർ ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ജമാഅത്തായി നിസ്കരിക്കാൻ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഇളവ് ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് ഖൈറ് അവരെ വീടുകളാണ്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് നിങ്ങളും നിസ്കാരം നിർവഹിക്കണം.
ജമാഅത്ത് ഈ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അതിന് പുണ്യമുണ്ട്. പക്ഷേ പുരുഷന്മാരെ പോലെ പള്ളിയിലേക്ക് പോകാൻ നിങ്ങൾ കോടറില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈറെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം. ഏത് നിസ്കാരവും സമയമായാൽ ഉടനെ നിസ്കരിക്കുന്നതിനാണ് പുണ്യം. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, സുന്നത്ത് നിസ്കാരത്തിൽ ഫർദ് നിസ്കരിക്കുന്നവർക്ക് തുടർന്ന് നിസ്കരിക്കാമോ എന്ന് ചോദിച്ചു. ഫതുഹുൽ മുഈനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ സലാത്തുൽ ജമാഅത്ത് ജമാഅത്തായുള്ള നിസ്കാരം 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. പുരുഷന്മാർക്കത് വലിയ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ആ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ തങ്ങൾ മുത്തല്ലിമീങ്ങളോട് ചോദിച്ചില്ലേ, 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ജമാഅത്ത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ പഠിക്കുന്നത് എന്തിനാണ് മക്കളെ? പഠിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? ആ സ്വർഗം കിട്ടാൻ 1 in 27 ഇരട്ടി കിട്ടുമ്പോൾ അത് ഒഴിവാക്കുന്നുവെങ്കിൽ പഠിക്കുന്നതെന്തിന് എന്ന് സൈനുദ്ദീനിൽ മഹബരിതങ്ങൾ ചോദിച്ചില്ലേ? അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കണം. ആ ജമാഅത്തിനെ സംബന്ധിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, അതാ ആയി നിസ്കരിക്കുന്ന നിസ്കാരം. അതാ എന്ന് പറഞ്ഞാൽ സമയത്തിൽ നിസ്കരിക്കുകയാണ്. അപ്പൊ ളുഹർ നിസ്കാരം അതാ ആയി സമയത്തിൽ തന്നെ നിസ്കരിക്കുമ്പോൾ അതാ ആയി തന്നെ നിസ്കരിക്കുന്ന ഒരാളെ തുടർന്ന് നിസ്കരിക്കുക, അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. അപ്പോൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ളുഹർ നിസ്കരിക്കുന്നവനെ തന്നെ തുടരുക. ഇനി ഒരു വ്യക്തിക്ക് ളുഹർ ഖളാ ആയിപ്പോയി, ഒരു പക്ഷേ മറന്നിട്ടോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടോ, അത് മാത്രമേ ഖളാ ആകാനുള്ള വകുപ്പ് ഇസ്ലാമിലുള്ളൂ. അതേസമയത്ത് മനഃപൂർവ്വം ഖളാ ആയാലും ഖളാ വീട്ടണം എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടെന്ന് പറഞ്ഞ ഒരു പുത്തൻവാദികൾ മാത്രമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അള്ളാന്റെ കടപ്പാടുകൾ അതെന്തായാലും വീട്ടേണ്ടതാണെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഒരുപാട് ഹദീസുകൾ അതിന് ഇമാമികൾക്ക് തെളിവുണ്ട്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്തുള്ള നിസ്കാരത്തിൻ്റെ രൂപം ഖുർആൻ പഠിപ്പിക്കുന്നതിനും ആ ഓർഡർ കൊടുക്കുന്നതിനും മുമ്പ് ഖന്ദഖ് യുദ്ധത്തിൽ വെച്ച് നിസ്കാരം മനഃപൂർവ്വം ഖളായൊരു രംഗമുണ്ടായപ്പോൾ അത് ഹബീബായ നബിദങ്ങൾ ഖളാ വീട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ മനഃപൂർവ്വം ഖളായതും ഖളാ വീട്ടണമെന്നാണ് അന്ന് നബിദങ്ങളും സഹാബത്തും അവർക്ക് യുദ്ധത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഓർഡർ കിട്ടാത്തത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വഴിയില്ലാത്തതിനാൽ ഖളാ ആയി പോയതാണ്. പക്ഷെ മറന്നതല്ല, ഉറങ്ങിപ്പോയതല്ല, മനഃപൂർവ്വം തന്നെയാണ് ഖളാ ആയി പോയത്. ആ ഖളാ ആയി പോയതിനുള്ള വേദന കൊണ്ടായിരുന്നു അന്ന് അതിന് കാരണമായ വ്യക്തികൾക്കെതിരായി നബിദങ്ങൾ ദുആ ചെയ്തു പോയത്. അത് നബിദങ്ങളും സഹാബത്തും ഖളാ വീട്ടിയില്ലേ? അപ്പൊ മനഃപൂർവ്വം ഖളായാലും ഖളാ വീട്ടണം എന്നതിൽ തർക്കത്തിന് അവകാശമില്ല. അങ്ങനെ ഒരു ഇമാമ ഖളാ വീട്ടുന്ന നിസ്കാരം, അതേപോലെ അതേ നിസ്കാരം മൗമൂമും ഖളാ വീട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇമാമിനെ ആ ഖളാ വീട്ടുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. അതിന് യാതൊരു പുണ്യത്തിന്റെ കുറവും ഇല്ല. അത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഫഖിലാഫുൽ ഔലാം, അത് നല്ലതിൻ്റെ മാറ്റമാണ്. ഏതുപോലെക്ക അദാഇൻ ഖൽഫ ഖളാഇൻ, ഖളാ ആയിപ്പോയ നിസ്കാരം നിസ്കരിക്കുന്ന ഇമാമിനെ അദാ ആയ നിസ്കാരത്തിൽ പിന്തുടർന്ന് നിസ്കരിക്കുമ്പോൾ അത് ഖിലാഫുൽ ഔലയാണ്. അതുപോലെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത്
ഖളാ ആയ നിസ്കാരം അദാ ആയ നിസ്കാരത്തിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോഴും അത് ഖിലാഫുൽ ഔലയാണ്, നല്ലതിന്റെ മാറ്റമാണ്. വഫർദിൻ ഖൽഫ നഫിലിൻ, നമ്മൾ പള്ളിയിൽ കയറി ചെല്ലുമ്പോ തറാവീ നിസ്കാരത്തിന്റെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇശാഅ് നിസ്കരിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ആ തറാവീന്റെ നിസ്കാരത്തിൽ അങ്ങ് തുടരാമോ? തുടരുന്നതിന് കുഴപ്പമില്ലെങ്കിലും അത് ഖിലാഫുൽ ഔലയാണ്, നല്ലതിന്റെ മാറ്റമാണ് എന്നാണ് പറയുന്നത്. സുന്നത്തിന്റെ പിന്നിൽ ഫർള് നിസ്കരിക്കുന്നവൻ തുടരുന്നത് നല്ലതിന്റെ മാറ്റമാണ്. അതുപോലെ വഅക്സിഹി, അതുപോലെ തന്നെ ഫർളിന്റെ പിന്നിൽ സുന്നത്ത് നിസ്കരിക്കുന്നവൻ തുടരുക, ഇശാഅ് നിസ്കരിക്കുന്നവന് പോയിട്ട് തറാവീഹ് നിസ്കരിക്കുന്നവൻ തുടരുക, അതും നല്ലതിന്റെ മാറ്റമാണ്. അതുപോലെ തറാവീഹ് നിസ്കരിക്കും ഖൽഫ വിത്രിൻ, വിത്ര് നിസ്കരിക്കുന്നവന്റെ പിന്നിൽ തറാവീഹിന് തുടരുക, അതും നല്ലതിന്റെ മാറ്റമാണ്. വഅക്സിഹി തിരിച്ചാണെങ്കിലും അഥവാ തറാവീഹ് നിസ്കരിക്കുന്നവനെ വിത്ര് നിസ്കരിക്കുന്നവനും തുടരുക, അതും നല്ലതിന്റെ മാറ്റമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ നല്ലതിന്റെ മാറ്റം ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞതൊരു ഭാഷയാണ്. അതേ കാര്യം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ സറഹ് മാഫദിൽ കറാഹത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫർളിന്റെ പിന്നിൽ സുന്നത്ത് നിസ്കരിക്കുന്നതും സുന്നത്തിന്റെ പിന്നിൽ ഫർള് നിസ്കരിക്കുന്നതും നമുക്ക് കറാഹത്ത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇമാം കുറുദി റളിയല്ലാഹു അൻഹുവിനോട് വിവരിക്കുന്നുണ്ട് ആ വിഷയത്തിലുള്ള കറാഹത്ത് എന്ന് പറയുന്നതും ഖിലാഫുൽ ഔല എന്ന് പറയുന്നതും കൂടുതൽ ഗൗരവമുള്ളതല്ല, അതുകൊണ്ട് അങ്ങനെ തുടർന്ന് നിസ്കരിച്ചാൽ അതുകൊണ്ട് ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഫർളിന്റെ പിന്നിൽ സുന്നത്തോ സുന്നത്തിന്റെ പിന്നിൽ ഫർളോ തുടർന്ന് നിസ്കരിച്ചത് കൊണ്ട് ജമാഅത്തിന്റെ ബഹുമാനമെന്ന് ആ ബഹുമാനം നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഏതായാലും ഫർളിന്റെ പിന്നിൽ തന്നെ ഫർള് തുടരുന്നതും സുന്നത്തിന്റെ പിന്നിൽ തന്നെ സുന്നത്ത് തുടരുന്നതുമാണ് ശരിയായ രൂപം. അതേസമയത്ത് അല്ലാതെ നിസ്കരിച്ചാലും കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാകുന്നില്ല, കുഴപ്പമില്ല. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് റമദാനിൽ മാത്രമുള്ള ഒരു കടപ്പാടല്ല. റമദാൻ എന്ന് പറയുന്നത് അത് ഇബാദത്തിന്റെ മാസമാണ്. അതുകൊണ്ട് ഏറ്റവും പുണ്യമുള്ള നിലക്ക് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട സന്ദർഭമാണ്. അതിനാൽ റമദാനിലെ ജമാഅത്ത് മറ്റുള്ള കാലത്തുള്ള ജമാഅത്തിനേക്കാൾ പരിഗണിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് റമദാനിൽ മാത്രമല്ലല്ലോ ജമാഅത്ത് എന്ന് കരുതി ജമാഅത്ത് അവഗണിക്കരുത്. അതിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു റമദാനിലെ അവസാനത്തെ പത്തിനാണ് ബഹുമാനം കൂടുതൽ. ആ ബഹുമാനം കൂടുതലുള്ള പത്തിൽ ജമാഅത്തിനാളില്ലാതെ, തറാവീഹിനാളില്ലാതെ, ദിക്റുനും ദുആക്കും ആളില്ലാതെ അങ്ങനെയായി പോകുന്ന ഒരു ഗതികേട് നമ്മളിൽ ഉണ്ടാകരുത്. മറിച്ച് ഏറ്റവും കൂടുതൽ അള്ള ബഹുമാനം തരുമ്പോ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നല്ല ലാഭം കിട്ടുന്ന സമയത്ത് കടയടക്കുന്നവനെ കാൽ വിട്ടിയാരാണ്? നല്ല ലാഭമുള്ള കച്ചവടം നടക്കുമ്പോ പീടികയും പൂട്ടിപ്പോകുന്നവനേക്കാൾ വലിയ വിഡ്ഢി ലോകത്ത് വേറെ ആരാണ്? അപ്പൊ റമദാനിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള സമയം, അപ്പോഴാണ് കൂടുതൽ അമല് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതാ പള്ളിയിൽ ഇത്തിക്കാഫിനെ കരുതി പള്ളിയിൽ ഇരിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള അമലാണ്. അത് റമദാനിൽ ചെയ്യേണ്ടുന്ന ഒരു അമലാണ്. സുബ്ഹാനല്ലാഹ്, ബീബി ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള മഹതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തിക്കാഫിരുന്ന കാര്യം സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ഇത്തിക്കാഫിരുന്നു എന്നും ഹദീസിൽ കാണാം. അവിടെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അത് വീട്ടിലെ പള്ളിയിലാണ് ഇത്തിക്കാഫിരുന്നത്, പൊതുവായ പള്ളിയിലല്ലെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അതാ ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വിവരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവായ പള്ളിയിലേക്ക് സ്ത്രീകൾ ഇത്തിക്കാഫിന് പോകുന്നത് പാടില്ലെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് അവരെ വീട്ടിലെ ഒരു റൂം പള്ളിയായി വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഇത്തിക്കാഫിരിക്കാം. അതേസമയത്ത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിനുശേഷവും അങ്ങനെ വീട്ടിന്റെ ഉള്ളിലെ റൂമുകൾ പള്ളിയാക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോഴും ചില വീടുകളിൽ അങ്ങനെ നടക്കുന്നുണ്ട്, അതിന് വിരോധമില്ല.
ഇരിക്കട്ടെ. പുരുഷന്മാരോട് ഞാൻ പറയുന്നു, പൊതുവായ പള്ളികളിൽ ഈത്തിക്കാഫിന് വേണ്ടി പോകണം. ഈത്തിക്കാഫ് ഇരുന്നാലും നിന്നാലും കിടന്നാലും നടന്നാലും പള്ളിയിൽ താമസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിയ്യത്തോടുകൂടി മാത്രമാണ് ഏത് അമലും സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ യജമാനനായ റബ്ബിൻ്റെ ഭവനത്തിൽ പോയി കൂടുകയാണ് അടിമയായ ഞാൻ. അവൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ്റെ വീട്ടിൽ പോയി കൂടിയിട്ട് അവൻ എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു തരണം. ഈ ലക്ഷ്യത്തോടുകൂടിയാകണം ഈത്തിക്കാഫിരിക്കുന്നത്. ഞാനൊരു ഈത്തിക്കാഫുകാരനാണെന്ന് വരുത്തി തീരാക്കാനാകരുത്. നല്ല നീയത്തോടെ ഭക്തിയോടെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുക, അത് വലിയ പുണ്യകർമ്മമാണ്. ഈത്തിക്കാഫ് ഇരുന്നിട്ട് ദിക്റുല്ല, സലാത്തില്ല, ഖുർആൻ ഓതാ, അങ്ങനത്തെ ഏത് കാര്യവും നല്ല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. പള്ളിയിൽ വെച്ച് അനാവശ്യം സംസാരിക്കരുത്, പള്ളിയിൽ അനാവശ്യം പറയരുത്. ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം ഈ മഹത്തായ ദിവസങ്ങളെ മാസങ്ങളെ സൽക്കരിക്കണം. ധാരാളം സൽക്കർമ്മം ചെയ്യണം. നമ്മൾ തെറ്റുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കണം, തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കണം. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. നബി തങ്ങൾ ചോദിച്ചു, ഇൻ ശീതും അംബഅതുകും മാ അവ്വലു മാ യഖൂലുല്ലാഹു ജല്ല ജലാലുഹു ലിൽ മുഅ്മിനീന യൗമൽ ഖിയാമ. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ആദ്യമായിട്ട് മുഅ്മിനീങ്ങളോട് എന്താ പറയാ? അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ആദ്യമായി മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല എന്താ പറയാ എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമോ? അപ്പോ മുഅ്മിനീങ്ങളോട് എന്താണ് അല്ലാഹു തആല ആദ്യമായി പറയാ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാമോ? അപ്പോ മാ അവ്വലു മാ യഖൂലൂന ലഹു, അപ്പൊ അല്ലാഹുവിനോട് ആദ്യം മുഅ്മിനീങ്ങൾ അങ്ങോട്ട് എന്താ പറയാ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞപ്പോ ഖുൽനാ നഅം യാ റസൂലല്ലാഹ്. മഅദറുല്ലാഹുന പറയാണ്, ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു നഅം നബിയേ, തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് ആദ്യം എന്താ പറയാ, മുഅ്മിനീങ്ങൾ ആദ്യമായിട്ട് അല്ലാഹുവിനോട് എന്താ പറയാ എന്നൊന്ന് പറഞ്ഞു തരണമോ എന്ന് എല്ലാവരും എന്നിട്ട് ഒരു ദിക്റ് ചെയ്യണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ الْعَظِيمِ وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهَ. അല്ലാഹു ജല്ല ജലാലുഹു, സുഹൃത്തുക്കളെ, ഈ സാധുക്കളായ നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ കോടതിയിലെത്തും. ഇവിടുത്തെ വെൽപ്പത്തരവും ഇവിടുത്തെ തറവാഴിത്തവും ഇവിടുത്തെ പണവും ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ പൊങ്ങച്ചവും ഒന്നും അല്ലാഹുവിൻ്റെ അടുക്കൽ വലുപ്പവുമില്ല. അല്ലാഹുവിൻ്റെ അടുക്കൽ എല്ലാവരും എത്തേണ്ടി വരും. അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്നതിനെ ഇഷ്ടപ്പെടുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ മരണം ആഗ്രഹിക്കൂന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻഷാദ ഞാൻ പറയാം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ അള്ളാഹു തആല താല്പര്യം കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. എപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് പറഞ്ഞു, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സമീപത്തുള്ള സമയത്താണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് അയാളെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത്. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഒരാൾ വെറുത്താല് അപ്പൊ അല്ലാഹു തആല തിരിച്ച് അവനെ കാണുന്നതിനും അല്ലാഹു തആല വെറുക്കൂന്ന്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലെങ്കിൽ ആയിഷ ബീവിയെ പോലുള്ള വേറെ ഏതോ ഒരു ഭാര്യ പറഞ്ഞു, ഇന്നാല നക്റഹുൽ മൗത്ത, മരണം ഞങ്ങൾക്കെല്ലാം വെറുപ്പാണ് നബി എന്നാണ്. ശരിയാണല്ലോ, മരിക്കുന്നതിന് ആർക്കാ ഇഷ്ടമുണ്ടാവുക? മത പ്രകൃതിപരമായ ഏതൊരു മനുഷ്യരും മരണത്തിന് ഇഷ്ടപ്പെടൂലല്ലോ. ഇവിടെ ജീവിക്കണമെന്ന് തന്നെയല്ലേ വിചാരിക്കുക? അങ്ങനെ തന്നെയാ വിചാരിക്കേണ്ടതും. ഇവിടെ വിചാരിച്ച് നമ്മൾ ജീവിച്ചാലല്ലേ നമുക്കൊരു സുന്നത്തെങ്കിലും കൂടുതൽ എടുക്കാൻ കഴിയുള്ളൂ. ഡ്യൂട്ടി എടുക്കണമെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ടൈം കിട്ടണ്ടേ? അതുകൊണ്ട് എപ്പോഴും ദീർഘായുസ്സിന് വേണ്ടിയാണ് ദ്വാരക്കേണ്ടത്. നേരെ മറിച്ച് മരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല, മരിക്കാൻ വേണ്ടി ചിന്തിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഈ വിരോധിച്ച സംഗതിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, ഐസ ദാലിക്ക ആയിഷ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ വേറെ ആരോ ഒരാളാണ്, അവരോട് പറഞ്ഞു നിങ്ങളും വിചാരിച്ചതല്ലേ ഞാൻ പറഞ്ഞത്. വലാകിന്നൽ മുഅ്മിന, മുഅ്മിനായ മനുഷ്യൻ, ഇദാ ഹദറഹുൽ മൗതു, അയാൾക്ക് മരണം ഇങ്ങ് എത്തിയാൽ, ബുശ്ര ബിറിദ്വാനില്ലാഹി വകറാമതിഹി, അള്ളാഹിന്റെ പൊരുത്തം കൊണ്ടും അള്ളാഹിന്റെ കറാമത്ത് കൊണ്ടും അയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറാമത്തുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ സന്തോഷമുണ്ട്. കറാമത്ത് എന്ന വാക്കിന്റെ നേരാർത്ഥം ബഹുമാനം എന്നാണ്. അള്ളാഹു ബഹുമാനിച്ചു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് മരിച്ചാൽ അള്ളാഹുവിന്റെ പക്കത്തുനിന്നുള്ള സന്തോഷമുണ്ട്, നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ കറാമത്തുണ്ട് എന്ന സന്തോഷം മലക്കുകൾ മുഖേന അറിയിക്കും. അപ്പോ ഫലൈസ ശൈഉന്ന ഹബ്ബൈലേ മിമ്മാ അമാമഹു, അപ്പൊ ഈ മുഅ്മിനായ മനുഷ്യർ അങ്ങോട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് പോകുന്നതിനേക്കാളും ഇഷ്ടമുള്ള വേറെ ഒരു സംഗതി ഉണ്ടാവില്ല. അയാൾക്ക് പിന്നെ എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്, അള്ളാഹിന്റെ കറാമത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന വഴിയിലേക്ക് പോകണം എന്നല്ലാതെ വേറെ ഈ ദുന്യാവിലുള്ള ബിൽഡിങ് പോയി എൻ്റെ പുരേ നീ ഇറങ്ങിപ്പോളും, എൻ്റെ തേങ്ങ പോയി തെങ്ങ് പോയി ഇങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല, എൻ്റെ നേതൃത്വം പോയി ഇങ്ങനത്തെ ഒരു വിഷയമില്ല. അയാളുടെ മനസ്സിൽ പിന്നെ അള്ളാഹിനെ കാണണം എന്നുള്ള ചിന്തയായി മാറി. അതാണ് അപ്പൊ അദ്ദേഹം അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനെ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അയാളെ കണ്ടുമുട്ടുന്നതും ഇഷ്ടപ്പെട്ടു. വൈനൽ കാഫിറ, നന്ദിയില്ലാത്ത മനുഷ്യൻ, അല്ല കൊടുത്ത അനുഗ്രഹത്തിന് നന്ദിയില്ല, ആരോഗ്യം കൊടുത്തിട്ട് നിസ്കരിച്ചിട്ടില്ല, പണം കൊടുത്തിട്ട് ധർമ്മം ചെയ്തിട്ടില്ല, അതേ അള്ളാഹു തആല അതാ സ്ഥാനം കൊടുത്തിട്ട് ആ സ്ഥാനം അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, സാധുക്കളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങിയിട്ടില്ല, അങ്ങനെ തുടങ്ങി അല്ല കൊടുത്ത നിയമത്തിന് നന്ദി ചെയ്യാതെ അവിശ്വാസവുമായി ജീവിക്കുന്ന മനുഷ്യൻ, ഈമാനില്ലാതെ മരിക്കുന്ന മനുഷ്യൻ, വൈനൽ കാഫിറ, അതേ അവിശ്വാസിയായ മനുഷ്യൻ, ഇദാ ഹുദിറ, അവന് മരണം വന്നാൽ, മരണം ഹാജറായാൽ, ബുശ്ര ബിഅദാബില്ലാഹി വഉഖൂബതിഹി, അള്ളാഹിന്റെ അദാബ് കൊണ്ടും അള്ളാഹിന്റെ ശിക്ഷ കൊണ്ടും അവന് അറിയിക്കപ്പെടുകയാണ്. നീ പോകുന്ന സ്ഥലത്ത് നിനക്ക് ഇന്ന ഇന്ന ശിക്ഷകളാണ്, വലിയ വിഷമമാണ്, അതറിയിക്കപ്പെടുകയാണ്. അല്ലാഹ് പരിശുദ്ധ റമദാനിന്റെ ബറക്കത്തോട് അക്കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ. അല്ലാഹ് മരണസമയത്ത് സന്തോഷം അറിയിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാഹ് ഫലൈസ ശയ്യുന്ന അക്റഹ ഇലൈഹി മിമ്മാ അമാമഹു, അപ്പ ഈമാനില്ലാത്ത മനുഷ്യന് അവന്റെ മുന്നിലുള്ള മരണവും അതിന് ശേഷമുള്ള സംഗതിയും പോലെ അവന് വെറുപ്പുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പൊ അവൻ അള്ളാഹിനെ കണ്ടുമുട്ടലിനെയും വെറുത്തു, അള്ളാഹു തആല ഓനെ കാണുന്നതും വെറുത്തു എന്ന് പറഞ്ഞത്. അതാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. അപ്പൊ ഏതുവാട്ടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാതെ ഒരാളും ഇല്ല. ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് മോമിനീങ്ങളോട് ആദ്യമായിട്ടല്ല പറയുന്ന സംഗതി എന്താണ്? മോമിനീങ്ങൾ ആദ്യമായി അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? അത് നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞു നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലൈഹി. ഖാല, അവിടെ നിന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയും, ഹൽ അഹബബ്തും ലിഖാഇ, എന്നെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ തൃപ്തിപ്പെട്ടോ, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ, നിങ്ങളതിൽ താല്പര്യപ്പെട്ടോ? ഫയഖൂലൂന നഅം, അപ്പൊ അവർ പറയും, അതെ അല്ലാഹ്, നിന്നെ കാണൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. യാ റബ്ബനാ, ഞങ്ങളെ റബ്ബേ, നിങ്ങളെ നിന്നെ കാണൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. ഫയഖൂലു, അപ്പ അല്ലാഹു തആല പറയാണ്, ലിമാ, എന്തുകൊണ്ടാണ് എന്നെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ താല്പര്യപ്പെട്ടത്? ഫയഖൂലൂന, അപ്പ മുഅ്മിനീങ്ങൾ പറയാണ്, റജൗനാ അഫ്വക മഗ്ഫിറതക, നിന്നെ കാണാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടത്, ഞങ്ങൾ വലിയ അമലുകാരായിട്ടോ ഞങ്ങൾ വലിയ മഹാന്മാരാണെന്ന ചിന്തയിലോ അല്ല, നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവല്ലേ, നീ തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന രാജാവല്ലേ, നിന്റെ വിട്ടുവീഴ്ചയും മൗഫിറത്തും ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ നന്നായി ആശവച്ചതിനാൽ നിന്നെ കാണാൻ കണ്ടാൽ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, ഞങ്ങളെ തെറ്റുകൾ മാപ്പ് തരും എന്ന് ഞങ്ങൾ ചിന്തിച്ചതിനാൽ നിന്നെ കാണാൻ താല്പര്യം വെച്ചു. ഫയഖൂലു, അപ്പ അല്ലാഹു പറയാണ്, ഖദ് വജബത്തിലക്കും മഗ്ഫിറത്തി, എന്റെ പൊറുക്കൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു,
നിങ്ങൾ എന്നെ പറ്റി നല്ലത് വിചാരിച്ചവരല്ലേ, ഞാൻ മാപ്പ് തരുമെന്ന് ചിന്തിച്ച് എന്നെ കാണാൻ താല്പര്യപ്പെട്ട മുഅ്മിനീങ്ങളല്ലേ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് ദോഷങ്ങളൊക്കെ പുറത്തു തരുമെന്നും അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുമെന്നും തന്നെ നമ്മൾ കരുതണം. എന്നിട്ട് റബ്ബിലോട് ധാരാളം വിട്ടുവീഴ്ച ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാഫ അന്നി. ലൈലത്തുൽ ഖദ്ർ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഐസബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ദിക്റാണത്. നീ വിട്ടുവീഴ്ച ചെയ്യുന്ന അല്ലാഹു അല്ലേ, വിട്ടുവീഴ്ച നിനക്ക് വലിയ ഇഷ്ടമല്ലേ, അല്ലാഹ് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പറയുന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. ഇതുപോലെ അല്ലാഹു മഗ്ഫിർലീ ദുനൂബീ യാ റബ്ബൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹ് നീ എന്നെ ദോഷം വെറുക്കണേ. ഈ അർത്ഥം വരുന്ന ദിക്ർ ധാരാളം ചൊല്ലണം. അല്ലാഹുമ്മ റഹംനീ യാ റഹമർ റാഹിമീൻ, എനിക്ക് റഹമത്ത് ചെയ്യണേ, നീ ഏറ്റവും റഹമത്ത് ചെയ്യുന്ന രാജാവല്ലേ. ഈ അർത്ഥം വരുന്ന ദിക്ർ ധാരാളം ചൊല്ലണം. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ജന്നാ അഊദു ബിക മിനൻ നാർ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വം പ്രഖ്യാപിച്ച് തൗഹീദിന്റെ കലിമത്തും പറഞ്ഞ് അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്കിലൂടെ മാപ്പും പറഞ്ഞ് എന്നിട്ട് പടച്ചവനോട് സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാബർ ചോദിക്കുകയും എന്ന ദിക്റാണത് റമദാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ്, ഏറ്റവും ചൊല്ലേണ്ട ദിക്റാണ്. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതുപോലെ സഹോദരന്മാരെ, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കണം. ഇൽമ് പറയണം, ഇൽമ് കേൾക്കണം, രണ്ടും വലിയ പുണ്യകർമ്മമാണ്. അതുപോലെ കഴിയുന്ന എന്തെല്ലാം ഓരോ സെക്കൻഡിലും നല്ല കാര്യം എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. തൊഴിലെടുക്കുന്നവരവരുടെ തൊഴിൽ നിർത്തേണ്ടതില്ല. അവരെ മക്കളെ പോറ്റാൻ വേണ്ടി, അവരെ കുടുംബം പോറ്റാൻ വേണ്ടി തൊഴിലെടുക്കുന്നവർ, ആ തൊഴിലിനിടയിലും നിക്രുതല്ലാമല്ലോ, ആ തൊഴിലിനിടയിലും നമുക്ക് ഖുർആൻ ഓതാമല്ലോ. ഖുർആൻ മുസ്ഹഫ് നോക്കി ഓതാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഫാത്തിഹ ഓതാമല്ലോ, ഖുൽഹു അല്ലാഹു ഓതാമല്ലോ. അതുപോലെ അറിയുന്ന സൂറത്തുകളൊക്കെ തൊഴിലിന്റെ ഇടക്കും കഴിവനുസരിച്ച് ഒഴിവനുസരിച്ച് ഓതാമല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഏത് സമയത്തും നമുക്ക് സലാത്ത് ചൊല്ലാമല്ലോ. ദിക്റും ഖുർആനും സലാത്തും ഒന്നും കക്കൂസിൽ വെച്ച് വേണ്ട, അതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് വേണ്ടെന്നല്ലാതെ അതേ മറ്റേത് സ്ഥലത്ത് വെച്ചും നമുക്ക് വിരോധിക്കപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ തൊഴിലിനിടയിലും ബിസിനസ്സിനിടയിലും ചെയ്യാമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, തൊഴിലെടുക്കുന്നവൻ നോമ്പോടെ തൊഴിലെടുക്കുമ്പോൾ അവൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് തൊഴിലെടുക്കുന്നവനാണ്. നോമ്പോടുകൂടെ ബിസിനസ് നടത്തുന്നവൻ അവൻ ഇബാദത്തോടുകൂടെ ബിസിനസ് നടത്തുന്നവനാണ്. ബിസിനസ് നടത്തുന്നത് തെറ്റായ കാര്യമല്ല, തൊഴിലെടുക്കുന്നത് തെറ്റായ കാര്യമല്ല. തൊഴിലെടുത്ത് ജീവിക്കുന്നവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുകയ്ത്തി പറഞ്ഞിട്ട് ഏറ്റവും ഖൈറായ ഭക്ഷണം കഴിക്കുന്നവനെന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ബിസിനസ് നടത്തുന്നവർ കള്ളത്തരം ചെയ്യാതെ വഞ്ചന നടത്താതെ അത്താജിറു സദൂഖുൽ അമീനു മഅ നബീന വസ്സിദ്ദീഖീന വസ്സുഹദാഉ, സത്യവാനായി ബിസിനസ് നടത്തുന്ന നല്ല വിശ്വസ്തനായ ബിസിനസ്സുകാരൻ അമ്പിയാക്കളുടെയും സുഹദാക്കളുടെയും മഹാന്മാരുടെയും കൂടെയാണെന്നല്ലേ ഹദീസിൽ പറഞ്ഞത്. അതുകൊണ്ട് ബിസിനസ് നിർത്തേണ്ടതില്ല, തൊഴിൽ നിർത്തേണ്ടതില്ല. അതേസമയത്ത് തന്നെ നമുക്ക് ജമാഅത്തും ഖുർആനോത്തും ഒക്കെ നടത്താം. സുബിഹിന്റെ മുമ്പ് കഴിയുമെങ്കിൽ ഒരു ജുസ്, കഴിഞ്ഞില്ലെങ്കിൽ സുബിഹിന് ശേഷം ഒരു രണ്ട് ജുസ് ഖുർആൻ, കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജുസ് എങ്കിലും ഖുർആൻ. അരമണിക്കൂർ മതിയല്ലോ നമുക്ക് അല്ലാഹുവിന്റെ കലാം. അതൊരു വല്ലാത്ത കലാമല്ലേ.
അതുമായി ജോലിയാകുന്നവൻ നരകത്തിലെ തീനണക്കുന്നവനെന്നല്ലേ അത്ഫൗത ഹറന ലലാമിൻ വിർദി ഹസബിമി. ഖുർആൻ ഓതുന്ന നീ നരകത്തിലെ തീ കെടുത്തി എന്നല്ലേ ഇമാം ബൂസിരി റഹിമഹുള്ള പറഞ്ഞത്. ആ ഖുർആൻ സുബിഹിന് ശേഷം ഒരു ജുസ് എങ്കിലും ഓതുമെന്നുറപ്പിക്കുക. അതുപോലെ പറയട്ടെ, ദുഹറിന് മുമ്പ് ഒരല്പം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയിട്ടും ഇനി വീട്ടിൽ വെച്ചാണെങ്കിലും നമ്മളെ കടയിൽ വെച്ചാണെങ്കിലും സമയം കിട്ടും ഖുർആൻ ഓതുക. ഒരു ജുസ് എങ്കിലും ദുഹറിന് മുമ്പ് ഓതാൻ നോക്കുക. ദുഹറിന് ശേഷം ഇൽമു പറയുന്ന സദസ്സുണ്ടെങ്കിൽ പങ്കെടുക്കുക. മുതഅല്ലിമീങ്ങൾ നമ്മളെ പള്ളികളിലൊക്കെ ഉറുദി പറയാൻ വരും, അവരെ പ്രോത്സാഹിപ്പിക്കണം. ചെറിയ കുട്ടിയല്ലേ ഉറുദി പറയുന്നത്, ഞാനെന്തിനിരിക്കണമെന്ന് തോന്നരുത്. നമ്മളവിടെ ഇരുന്ന് കൊടുക്കണം. നമ്മൾ വിവരമുള്ളവരാണെങ്കിലും ഇരുന്ന് കൊടുക്കണം. ആ മുത്തഅല്ലിം ഉറുദി പറഞ്ഞ് വഹദ് പറഞ്ഞ് പഠിക്കട്ടെ. ആ കുട്ടി ആയിരിക്കും ഭാവിയിൽ വഹദ് പറയേണ്ടവൻ. അവനായിരിക്കും ഭാവിയിൽ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തേണ്ടവൻ. അവനായിരിക്കും ഭാവിയിൽ ഇവിടെ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കേണ്ടവൻ. അവനെ കുട്ടിക്കാലത്ത് അവനിങ്ങനെ പ്രോത്സാഹനം നൽകണം. അവൻ അങ്ങനെ വഹദ് പറഞ്ഞ് പഠിക്കട്ടെ. അതിന് കഴിയുമെങ്കിൽ ആ സദസ്സിൽ ഇരുന്നവനെ പ്രോത്സാഹിപ്പിക്കണം. സമയമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അതിന്റെ പുറമേ മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുമ്പോൾ അവർക്ക് എവിടെയും പോയി ജോലിയെടുക്കാൻ കഴിയില്ല. അവർക്ക് ചിലപ്പോ പെരുന്നാളിന് കുപ്പായം വാങ്ങണം. ചിലപ്പോ പെങ്ങളുടെ കാര്യത്തിൽ വലിയ വിഷമത്തിലാണ്. ചിലപ്പോ ബാപ്പ ഡയാലിസിസ് ചെയ്യുകയാണ്. ചിലപ്പോ ബാപ്പ വളരെ പാവപ്പെട്ടവനാണ്. കുടുംബം വളരെ വിഷമത്തിലാണ്. വീട്ടിൽ കടങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ആ മുതഅല്ലിം അവൻ വഹദ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ നമ്മളെ മഹല്ലിലേക്ക് വന്നാൽ ഒരു മുതഅല്ലിമിനെയും കളിയാക്കല്ലേ, പരിഹസിക്കല്ലേ. അവരുടെ അറിവ് കേടുകൊണ്ടൊരു പക്ഷേ പഠിക്കുന്ന കുട്ടിയല്ലേ, അവര് പറയുന്ന സമയത്ത് ചെറിയ അപാകതകൾ വന്നാലും സ്വകാര്യം വിളിച്ച് അവരെ ഉപദേശിക്കുകയും ഉണർത്തുകയുമല്ലാതെ അവരെ നിരാശപ്പെടുത്തല്ലേ. ഇതുപോലെ പരിശുദ്ധ റമദാനിൽ സുബ്ഹാനല്ലാഹ് രോഗികളായ പലരും പാവപ്പെട്ട പലരും വരുമ്പോ സുബ്ഹാനല്ലാഹ് ചില യാചകന്മാര് കള്ളന്മാരായിട്ട് വരുന്നവരുണ്ട്, പല മുസീബത്തും വലിച്ചിടുന്നവരുണ്ട് എന്ന് വിചാരിച്ചിട്ട് വരുന്നവരൊക്കെ കള്ളന്മാരാക്കാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു പനി പനി ഒയന പനി ഉണ്ട് വെച്ചപ്പോ എനിക്കൊന്നും അല്ല അതാന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അപ്പോ യാചിക്കാൻ വരുന്ന സാധുക്കളെ ഒക്കെ കള്ളന്മാരാണ് എന്നുള്ള നിലക്ക് അട്ടി ഓടിക്കാനോ പരിഹസിക്കാനോ പോകരുത്. നമ്മൾ കുടുങ്ങിപ്പോവും. നമുക്കറിയൂല എവിടെയാണ് അള്ളാഹു തആല ആരെയാണ് അള്ളാഹു പൊരുത്തപ്പെട്ടവരെന്ന് അറിയോ നമ്മൾ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മളോട് അതൊന്നും പറഞ്ഞു മസ്സായില ഫലാ തൻഹർ എന്നില്ലേ ഖുർആൻ പറഞ്ഞത്? ചോദിക്കാൻ വരുന്നവനെ നീ വരട്ടാൻ പോണ്ട. നിനക്ക് ഖൗലും മഅറൂഫും മഗ്ഫിറത്തും ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ. അദാ നല്ല വർത്തമാനം പറഞ്ഞ് വിട്ടോ, എൻ്റെ അടുത്തൊന്നും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ളത് പോലെ കൊടുത്തോ. കൊടുക്കുമ്പോൾ കൊടുത്തത് കൊടുത്തത് ഒരു ശരിയായ രൂപത്തിലായില്ല. അത് നീ നോക്കണ്ടടോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞില്ലേ ഒരാൾ മൂന്ന് ദിവസം വലിയ സദഖ ചെയ്ത് രാത്രി ഇരുട്ടത്ത് മൂന്ന് ദിവസം സദഖ ചെയ്തു, ഒന്ന് കൊടുത്തത് ഒരു വ്യഭിചാരിപ്പണ്ണിനായി പോയി, ഒന്ന് കൊടുത്ത ഒരു കള്ളനായി പോയി, വേറെ ഒന്ന് കൊടുത്തത് ഒരു വലിയ പണക്കാരനായി പോയി. ഇരുട്ടത്ത് കൊണ്ടുപോയിട്ട് ആരും അറിയണ്ടെന്ന് വിചാരിച്ച് വെച്ചു കൊടുത്ത. അങ്ങനെ ഉണ്ടല്ലോ ചിലർ വല്ലാത്ത ഇഖ്ലാസോടുള്ള സദഖ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇഖ്ലാസോടെ കൊടുക്കുന്ന സദഖയാണെങ്കിലും ഇപ്പോൾ ദീനി സ്ഥാപനങ്ങൾക്കെല്ലാം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണേ, അല്ലേ ഫോൺ നമ്പർ കൊടുക്കണേ. ഇന്നാണ് ഞാൻ ബേജാറായിപ്പോയി, കാരണം സിറാജുലുദ്ദീൻ്റെ അക്കൗണ്ടിൽ 800,000 രൂപ വന്നിരുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്നോട് ഒരാളും അങ്ങനെ അക്കൗണ്ടിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ബേജാറായിപ്പോയി. എന്തിനു അക്കൗണ്ടിൽ വന്നാൽ എന്തിനാ ബേജാറാന്ന്? പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ സെക്രട്ടറിയും ഖജാൻജിയും ഒപ്പിട്ടാൽ മതി, അത് മാറാൻ കഴിയൂ. പറ്റൂല, അത് പറ്റൂല. ഇന്ത്യ രാജ്യത്ത് അതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരാൾ ബാങ്കിൽ പൈസ അയക്കുമ്പോൾ അയക്കേണ്ടത് ഏത് ബാങ്കിലാണെന്ന് ആദ്യം പഠിക്കണം. വിദേശത്തുനിന്ന് അയക്കാൻ പ്രത്യേക നമ്പറാ, പ്രത്യേക ബാങ്കാ. അത് നാട്ടിൽ നിന്ന് അയക്കുന്ന നമ്പറിൽ അയക്കാൻ പാടില്ല. നാട്ടിൽ നിന്ന് അയക്കാൻ വേറെ ബാങ്ക് നമ്പറുമാണ്. അത് വിദേശത്തുനിന്ന് അയക്കാൻ പാടില്ല. ഒരു 500 രൂപയും കിട്ടി അയച്ചാൽ നമ്മൾ കുടുങ്ങി, അല്ല 800,000 അയച്ചാലും കുടുങ്ങി. ഞാൻ അന്വേഷണം നടത്തി ആരാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, വിളിച്ച് അന്വേഷിച്ച് അങ്ങനെ ആളെ പിടികിട്ടി. അൽഹംദുലില്ലാഹ് ആളെ പിടികിട്ടി.
ഇടിയിലെങ്കിലും 800,000 അവിടെ ഉണ്ടാവും, എടുക്കാൻ പറ്റൂല, വാങ്ങാൻ പറ്റൂല. അപ്പൊ ചിലർ ഇഖ്ലാസ് കൊണ്ട് ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും, അത് പറ്റൂലെന്ന് ഞാൻ പറഞ്ഞത്. ഇഖ്ലാസ് നമ്മളെ കൽബിലുള്ളതാ, കൽബിൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് കൊടുക്കുക, അതാ ഇഖ്ലാസ്. നേരെ മറിച്ച് ആളുകൾ കാണുമെന്ന് വിചാരിച്ചിട്ട് നല്ല കാര്യം ചെയ്യാതിരിക്കുമൊന്നും വേണ്ട, നിയമപ്രകാരം ചെയ്യണം എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ മാത്രമല്ല ഓൺലൈനിൽ വില വെക്കുന്നവരുണ്ടാവും വിദേശത്തൊക്കെ, അവർ പണം അയക്കുമ്പോൾ വിദേശത്തു നിന്ന് അയക്കുമ്പോൾ അതിന് പ്രത്യേക നമ്പറുണ്ട്, അത് ചോദിച്ച് ഓഫീസിൽ ചോദിച്ച് പഠിക്കണം. എന്നിട്ട് അവരയച്ച സംഗീതത്തിലാണ് പൂർണ്ണമായ അഡ്രസ്സും അറിയിക്കണം, ഇല്ലാതെ പൈസ അയച്ചാൽ നമുക്ക് മാറിയെടുക്കാൻ കഴിയൂല എന്ന് മാത്രമല്ല, നമ്മളതിന് മറുപടി അറിയാൻ കഴിയാതെ കുടിക്കുമ്പോൾ ആരാണിത് അയച്ചത്, എന്തിനാ അയച്ചതെന്ന് 100 ചോദ്യം വരും, അപ്പോൾ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് വിവരം അറിയിക്കണം, നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ബാങ്കും നമ്പറും അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചോദ്യമൊന്നുമില്ലാത്ത കാലമാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയാൾ വലിയ ഇഖ്ലാസോടെ ഇരുട്ടത്ത് ആരും കാണണ വിചാരിച്ചിട്ട് സദഖ കൊടുത്ത്, 3 ദിവസം കൊടുത്ത്. ആദ്യത്തെ ദിവസം കൊടുത്തപ്പോ പിറ്റേന്ന് നേരം വെളുത്ത് പോകുമ്പോ സുബ്ഹാനല്ലാഹ് കള്ളനിക്കാണ് സദഖ കൊടുത്തതെന്നില്ല, ഇന്നലെ ഒരു കള്ളന് വലിയ സദഖ കിട്ടി എല്ലാവരും ഇങ്ങനെ പറയാണ്, ആ വലിയ കള്ളന് വലിയ സദഖ കിട്ടി. അയാളും അറിഞ്ഞ വിവരം, അയാൾ പറഞ്ഞെന്താണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എൻ്റെ അലാ സാരിക്കിന് ഒരു കള്ളനാണ് ഞാൻ സദഖ കൊടുത്തിട്ട് കിട്ടിയത് എന്നാണ് പറയുന്നത്. അത് സാരല്ല, അത് ഞാൻ നല്ല നീയത്തോടെ കൊടുത്തല്ലേ, ഞാൻ ഇനിയും കൊടുക്കും സദഖ. അയാൾ പിന്നോട്ടൊന്നും പോയില്ല, പിറ്റേന്ന് രാത്രിയും കൊണ്ടുപോയി, രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ കണ്ടു കൊടുത്ത്, കൊടുത്തപ്പോൾ പിറ്റേന്ന് ആൾക്കാർക്ക് പറഞ്ഞു വ്യഭിചാരി പെണ്ണിനാണ് സദഖ കിട്ടി, ഒരു വേശ്യപ്പെണ്ണ് ഇങ്ങനെ പോകുമ്പോൾ വേശ്യാവൃത്തി അന്വേഷിച്ച് പോകുന്നതായിരിക്കും അന്നേരത്തെ സദഖ കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, 3-ാമത്തെ ദിവസവും ഇയാൾ 2-ാമത്തെ ദിവസം കേട്ട് ജനങ്ങളൊക്കെ വിചാരിപ്പെട്ട് സദഖ കിട്ടി, ആരാ കൊടുത്തതെന്ന് അറിയില്ല എന്ന് നാട്ടുകാരെല്ലാം പറയുന്നു. മൂപ്പരൊന്നും പതറിയില്ല, അപ്പോഴും പറഞ്ഞ് അല്ലാഹുമലക്കൽ ഹംദ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാ, ഒരു വ്യഭിചാരി പെണ്ണിനാണല്ലോ എൻ്റെ സദഖ കിട്ടി, ആയിക്കോട്ടെ ഞാൻ ഇന്നും കൊടുക്കുന്നു. അന്ന് രാത്രി മൂപ്പർ വലിയ തുകയായിട്ട് ഇറങ്ങി, രാത്രിയിൽ ഒരാളെ കയ്യിൽ വെച്ചു കൊടുത്ത്, പിറ്റേ നേരം പറഞ്ഞ ആൾക്കാർ വരുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് കൊടുത്തത്, ഈ പണക്കാരൻ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ് അവന് കൊടുത്തത്. അപ്പോ അദ്ദേഹം അന്നേരവും പറഞ്ഞു, പഠിച്ചോനെ ഒരു ഒനീയിന് ഒരു ഐശ്വര്യക്കാരനാണ് എന്റെ സദഖ പോയി വീണത്, നിന്റെ തീരുമാനം പോലെ നടന്നു എന്നേയുള്ളൂ, നിനക്കാണ് സർവസ്തു, നിന്റെ പണം ഞാൻ കൊടുത്തതല്ലാതെ എനിക്ക് എന്താണ് ഇതിലുള്ളത്, നീ തീരുമാനിച്ചാക്ക് കിട്ടുകയും ചെയ്തു. ഖലാസ്, അദ്ദേഹം നല്ല മനക്കരുത്ത് കൊടുക്കുക. അദ്ദേഹത്തിന് ഉറക്കിൽ വിവരമറിയിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരിക്കൽ കൊടുത്ത സദഖ ഒരു ദിവസം കള്ളന്, ഒരു ദിവസം വ്യഭിചാരിക്കും, ഒരു ദിവസം പണക്കാരന്, 3 അല്ലാഹ് കബൂൽ ചെയ്തു. അതുകൊണ്ടുണ്ടായ ഫലമോ, കക്കുന്ന കള്ളൻ ആ പണം കിട്ടിയതോടെ ഞാൻ കക്കുന്നില്ലെന്ന് തീരുമാനിച്ചു, കളവ് നിർത്തി തൗബ ചെയ്തു, വ്യഭിചരിക്കുന്ന പെണ്ണ് വ്യഭിചാരം നിർത്തി തൗബ ചെയ്തു, പണക്കാരന് പണം കിട്ടിയപ്പോ അയാൾ ചിന്തിച്ചു ഇത്ര ഇഖ്ലാസോടെ കൊടുക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം വാരിക്കൂട്ടുന്നവരുണ്ടല്ലോ, ഞാനിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്താണ് കാര്യം, ഞാനും കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് ചിന്തിച്ച് അദ്ദേഹം ധാരാളം സദഖ ചെയ്യുന്നവനായി നന്നായി പോയി. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനാണ്, നമ്മൾ ആരെയും വിരട്ടണ്ട, ഒരു യാചകനെയും വിരട്ടണ്ട, നമുക്ക് കള്ളനാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിൽ ഏൽപ്പിക്കണം, അതേസമയത്ത് ആളുകളെ സംശയിക്കണ്ട, നമ്മൾ നല്ല നീയത്തോടുകൂടെ ജീവിക്കണം, ആരെയും തെറ്റിദ്ധരിക്കരുത്, നല്ല വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. അമ്മ സായില ഫല തൻഹർ എടുത്തു പറയണേ. ഇന്നലെ ഞാൻ നമ്മളൊരു പ്രവർത്തകൻ, അദ്ദേഹം ഒരു വലിയൊരു സംഖ്യ ഏറ്റു തരാനുണ്ട്, അദ്ദേഹം വേറൊരു സംഖ്യ ഏറ്റു തരാനുണ്ട്, ഒന്ന് ഇവിടെയും തരാണ്ട് കുറ്റിയാടിയും തരാണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ബർക്കത്തിയട്ടെ. അങ്ങനത്തെ ഒരാൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നമ്മളെ പൈസ തരാനായില്ലേ എന്ന് അതൊക്കെ നമുക്കൊന്ന് സൂചിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻഷാല്ലാഹ് അടുത്തന്നെ തരാം, എത്രയേ ഉള്ളൂന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഹോട്ടൽ കച്ചവടം എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ഹോട്ടലിൽ ഇപ്പോൾ കുറച്ച് കച്ചവടം കുറവാണ്, പക്ഷേ അൽഹംദുലില്ലാഹ് അപ്പുറത്ത് വേറൊരു കഫ്തീരി ഉണ്ട്, അവിടെ നല്ല കച്ചവടം ഉണ്ട്. അങ്ങനെ പറയണോ, അങ്ങനെ പറയാം, ആൾക്കാരുള്ളത് പറയൂല, ഉള്ളത് പറയൂല, കുറഞ്ഞു പോയത് എല്ലാവരും പറയും, കുറഞ്ഞു പോയത് ഇങ്ങനെ പറയും, ഉള്ളത് പറയൂല, അങ്ങനെയല്ല വേണ്ടത്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹ് ചെയ്ത നിഅമത്ത് എടുത്തു പറയണം, അല്ലാഹ് തന്ന മുസീബത്ത് പരമാവധി പറയാതിരിക്കണം, മുസീബത്ത് പരമാവധി പറയാതിരിക്കണം,
അതി നമ്മക്ക് അള്ളാഹുവോട് പറയാം. അതേ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വെറുതെ എന്തിനു പറയണം? അതേ സമയത്ത് ഒരു മഹാനായ പണ്ഡിതനോടോ ഒരു സയ്യിദിനോടോ ഒരു ദുആക്കുത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നവരോടോ, അല്ലെങ്കിൽ അയാൾ ദുആക്ക് ഇജാബത്തുള്ള ആളൊന്നും അല്ലെങ്കിലും അയാളുടെ സദസ്സിൽ കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാകും, അവരുടെ ആമീൻ കൊണ്ട് ഇജാബത്ത് കിട്ടുമെന്ന് നിരക്കോ, ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത് മോശമല്ല, അത് നമ്മൾ ദുആ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ഞെരിക്കം പാടി നടക്കാനുള്ളതല്ല, അത് പരമാവധി മൂടി വെക്കാനുള്ളതാണ്, റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. اللهم اغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك അതുപോലെ اللهم اكفني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك ഇങ്ങനെയുള്ള ദുആകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, അടുത്ത വെള്ളിയാഴ്ച കേരളം മുഴുക്കെ റിലീഫിന് വേണ്ടി എസ് വി എസ് റിലീഫ് ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ സംഭാവന ചോദിക്കും നമ്മളെ പ്രവർത്തകന്മാർ, നിങ്ങൾ സംഭാവന കൊടുക്കണം. അങ്ങകലെ തിരുവനന്തപുരത്ത് 10 കോടി ഉറുപ്പികയുടെ ഒരു സാന്ത്വന കേന്ദ്രം ഉയരുന്നു. അതിൻ്റെ നിർമ്മാണം കുറെ ആയി കഴിഞ്ഞു. എന്തിനാണത്? ക്യാൻസർ രോഗികൾ തിരുവനന്തപുരത്ത് 1000 എത്തിച്ചേരുകയാണ്. ആ വരുന്ന ക്യാൻസർ രോഗികൾക്ക് ചിലപ്പോൾ 2 ആഴ്ച തങ്ങേണ്ടി വരും. ആശുപത്രിയിൽ 1 മണിക്കൂറേ വേണ്ടി വരൂ, ബാക്കി സമയം അവരെന്ത് ചെയ്യും? അങ്ങനെയുള്ള എത്രയോ രോഗികൾക്കും കൂടെയുള്ളവർക്കും തങ്ങാനും നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും സൗകര്യം ചെയ്യാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ പണി നടക്കുകയാണ്. മെഡിക്കൽ കോളേജിന് സഹായിയുടെ പ്രവർത്തനം കൊണ്ട് 1000 ആളുകൾക്ക് നോമ്പുതുറയും അത്താഴവും കൊടുക്കുകയാണ്. എസ് ഒ എസിന്റെ കീഴിൽ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ ഓരോ മഹല്ലത്തുകളിലും ഒരുപാട് പ്രവർത്തനം നടക്കുകയാണ്. അതിൻ്റെ പുറമെ ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നാദാപുരത്ത് ദാറുൽഹുദയിൽ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു, മാറാടുകാരനാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്രയോ കൊല്ലമായി ജയിലിലാണ്, ഇപ്പോൾ കുറഞ്ഞ സമയം എനിക്ക് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയതാണ്. ഉസ്താദേ, വീടില്ല, എനിക്കൊരു നല്ല കട്ടപ്പുര പോലുമില്ല, എൻ്റെ മക്കളെ കാര്യം പ്രയാസം, എൻ്റെ കാര്യം പ്രയാസം, വളരെ പ്രയാസങ്ങൾ. അദ്ദേഹം എണ്ണി എണ്ണി ഇങ്ങനെ പറയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ജയിലിൽ നിന്ന് വന്നതാണ്, ഇനിയും ജയിലിൽ പോകണം ഉസ്താദേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ സാന്ത്വനത്തിൻ്റെ നമ്മളുടെ അതേ എസ് വൈ എസിൻ്റെ കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുക്കോ. സുബ്ഹാനല്ലാഹ്, എത്ര ആയിരങ്ങൾക്കാണ് നമ്മൾ മെഡിക്കൽ കാർഡ് കൊടുക്കുന്നത്, എത്ര ആളുകൾക്കാണ് സഹായിക്കുന്നത്. അത് ഈ പരിശുദ്ധ റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾ കൊടുക്കുന്ന സഹായം കൊണ്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പം മഴ പെയ്തു, സുബ്ഹാനല്ലാഹ്, കടൽ തീരത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ കടൽ തീരത്ത് ക്ഷോഭം വരും, ചെറ്റപ്പുരയും ഒലിച്ചു പോകും, പാവങ്ങൾ പട്ടിണി കിടക്കും, അപ്പോൾ അവിടെ കൊണ്ടുപോയി അരി കൊടുക്കേണ്ടി വരും. അങ്ങനെ തുടങ്ങി 100 കണക്കിന് പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ടാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അല്ലാത്തവരും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹായം അവർക്കും കൂടി നമ്മൾ പലപ്പോഴും കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല കാര്യങ്ങളിലൊക്കെയും നമ്മൾ സഹകരിക്കണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞ ഹദീസ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച പ്രതീക്ഷിച്ചിട്ടുള്ളവർ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചിട്ടുള്ളവർ, പടച്ചവനോട് നിന്നെ കാണാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടത് നിന്നെ പ്രതീക്ഷിച്ചിട്ടാണെന്ന് പറയുമ്പോൾ, അത് വജബത്തിലേക്കോ, നിങ്ങൾക്കെന്റെ മഗ്ഫിറത്ത് കിട്ടിപ്പോയി എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം. എന്തിനാണ് നോമ്പ് നാ ഉറങ്ങാൻ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്നല്ല പറഞ്ഞു. നോമ്പെന്തിനാണ്? നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കാൻ എന്നല്ല പറഞ്ഞു.
എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലാലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ. വിഷയം തഖ്‌വയാണ്. തഖ്‌വ എന്ന് പറയുന്നതിന് പല ഡെഫിനിഷനും പല വ്യാഖ്യാനവും ആലിമീങ്ങൾ ഇമാമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുബായിലെ ഒരു പള്ളിയിൽ, ആശിരിയിൽ ഒരു പള്ളിയിൽ ജുമാക്ക് കൂടി. അവിടുത്തെ ഒരു ഖതീബ് ചെറുപ്പക്കാരനായ ഒരു അറബിയാണ്. നല്ല ഖിറാത്തും നല്ല ഖുതുബയും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ദുആയും എല്ലാം നടത്തുന്ന ഒരു നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനായ ഒരു അറബിയായ ഖതീബ്, അയാളെ ഖുതുബ കേട്ട്, അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ അദ്ദേഹം ലഅല്ലകും തത്തഖൂൻ എന്ന ആയത്ത് ഇങ്ങനെ വിവരിച്ചു. ആ വിവരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തഖ്‌വ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ ഞാൻ കേട്ടതാണ്, വേറെ കിതാബിലൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ഇങ്ങോട്ട് മനപ്പാടാക്കി. ലഅല്ലകും തത്തഖൂൻ, തഖ്‌വ ഉള്ളവരാകാൻ. എന്താണ് തഖ്‌വ? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖ്‌വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വല്ലമലു ബിത്തൻസീൽ വർദിലാ ബിൽ ഖലീൽ വല്ലിസ്തിഇദാദു ലിർറഹീൽ. കഴിഞ്ഞ ഖുതുബയിൽ അദ്ദേഹം പറഞ്ഞപ്പോ അൽഹംദുലില്ലാ, അല്ലാഹു തആല ആ സമയത്ത് എനിക്ക് മനപ്പാടം തന്നതാണ്. എന്താണ് പറഞ്ഞത്? അതേ അദ്ദേഹം പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖ്‌വ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ അല്ലാഹുവിനെ ഭയപ്പെടലാണ്. മഹാനായ അല്ലാഹുവിനെ ഭയപ്പെടലാണ്. അതിൻ്റെ പുറമേ വല്ലമലു ബിത്തൻസീൽ, ഖുർആനിൽ പറഞ്ഞതുപോലെ ജീവിക്കലാണ്. അതിൻ്റെ പുറമേ വല്ലിയാ ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. ഒരു വലിയ പണക്കാരൻ വലിയൊരു വീടുണ്ടാക്കുമ്പോൾ അതേപോലത്തെ ഒരു വീടെനിക്കും വേണമെന്ന് പാവപ്പെട്ടവൻ ചിന്തിക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഈ അടുത്ത് എന്നോട് വളരെ പാവപ്പെട്ടവരാണ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടിയെ ഇന്ന ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കണമെന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അതിന് കഴിവുണ്ടോ? കഴിവില്ലെങ്കിൽ കഴിവനുസരിച്ച് പഠിപ്പിച്ചാൽ പോരെ. ഓരോരുത്തരും അവരവരുടെ അവസ്ഥാവിശേഷം ചിന്തിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. വരിയാബിൽ ഖലീൽ, ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് തഖ്‌വയുടെ ഭാഗമാണ്. മൂന്നാമതായി പറഞ്ഞ കാര്യമാണ് നാലാമത് പറഞ്ഞു, വല്ലിസ്തിഇദാദു ലിർറഹീൽ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങലാണ്. ഏത് യാത്ര? മടങ്ങി വരാത്ത യാത്ര. മരണത്തിന് വേണ്ടി ഒരുങ്ങലാണ് തഖ്‌വ. ഈ തഖ്‌വ ഉണ്ടാകാനാണ് നോമ്പ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു. അതേ ഉള്ളത് കൊണ്ട് ഈ ദുന്യാവിലെ ജീവിതം താൽക്കാലികമാണല്ലോ, അവിടെ ഉള്ളതൊക്കെ മതി. അതെത്രയും ചുരുക്കിയിട്ട് ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ, ആഖിറത്തിലേക്കുണ്ടാക്കാൻ അങ്ങനെ ചിന്തിക്കുന്നൊരു ജീവിതം. അതിൻ്റെ പുറമെ വല്ലിസ്തിഇദാദു ലിർറഹീൽ, യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, ഇതാണ് തഖ്‌വയെന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ കേട്ടത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, തഖ്‌വ ഉണ്ടാകാനാണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ദിവസം അതാ സഹാബത്തിനോട് പറയുന്നു, ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ശരിയായ നാണമുള്ളവരാകണം, ശരിയായ ലജ്ജയുള്ളവരാകണം, പടച്ചവന്റെ മുമ്പിൽ നല്ല ലജ്ജ വേണം. ഖാലു സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നാണമുള്ളവരാണ്, ലജ്ജയുള്ളവരാണ്. നബിയെ, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സർവസ്തുതിയും. ഖാലസ് ലൈസ ദാലിക, നബി തങ്ങൾ പറയാണ്, ഞാൻ അതല്ല പറഞ്ഞത്. ഒറ്റക്കാണെങ്കിൽ പോലും മനുഷ്യൻ തുണിയുടുക്കണമെന്നാണല്ലോ, വെറുതെ അഴിച്ചിടരുതെന്നാണല്ലോ, അങ്ങനെയുള്ള നാണം അല്ല പറഞ്ഞത്. പിന്നെയോ ഞാൻ പറഞ്ഞത്, വലാക്കിൻ മനിസ്തഹയ മിനല്ലാഹി ഹഖൽ ഹയാഉ, ഒരു മനുഷ്യൻ ശരിയായ നാണം പടച്ചവന്റെ മുമ്പിലുള്ളവനാണെങ്കിൽ
അവന്റെ സ്വഭാവം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനവന്റെ തല സൂക്ഷിക്കട്ടെ, അവന്റെ തല സൂക്ഷിക്കട്ടെ, തലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതും സൂക്ഷിക്കട്ടെ. എന്താണ് പറഞ്ഞതിന്റെ മാന? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു മിസ്കാത്തിന്റെ സറയിൽ പറയാണ് അതിന്റെ മാന, അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ തലകുനിച്ച് സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും അവൻ ഒരിക്കലും മടി കാണിക്കരുത്. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം നടത്തണം. ഫർളിന്റെ പുറമേ സുബിഹിന് മുമ്പ് രണ്ടരക്കയത്ത്, ദുഹറിന് മുമ്പ് നാലരക്കയത്ത്. പ്രതിഫലം എത്രയാണെന്നറിയോ? മൻ സല്ലാ അർബഅൻ ഖബല ദുഹരി ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു തരും. ദുഹറിന് മുമ്പ് നാലരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുക, സ്വർഗത്തിൽ വീട് തരുമെന്ന് നബി തങ്ങൾ പറയുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദുഹറിന് ശേഷം നാലരക്കയത്ത്, അസറിന് മുമ്പ് നാലരക്കയത്ത്, മഗ്രിബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട്, ഇശായിന് മുമ്പ് രണ്ട് ശേഷം രണ്ട്, 22 റക്അത്ത് റവാതിബ് സുന്നത്ത്. റമദാനായിട്ടും നിസ്കരിക്കാത്തവരല്ലേ നമ്മൾ? പിന്നെ നമ്മൾ റമദാനിൽ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? റമദാനിൽ ഇബാദത്ത് എടുക്കൂ യുവാക്കളെ, 22 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൂ. അതേ വിത്ർ നിസ്കാരം, തറാവീ നിസ്കാരം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ തറാവീ മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ ദോഷങ്ങളൊക്കെ പൊറുക്കുന്ന നിസ്കാരം, ആ നിസ്കാരം കൃത്യമായൊന്ന് നിസ്കരിക്കൂ. വിത്ർ നിസ്കാരം കഴിയുമെങ്കിൽ 11 നിസ്കരിച്ചോളൂ. മഹാനായ മർഹൂം താജുല്ലുലമ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ, നാദാപുരം എസ് മുക്കിലെ പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ ജുമാ ഉദ്ഘാടനത്തിൽ റമദാനിൽ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ നിന്ന് നോമ്പും തുറന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയപ്പോ തങ്ങളവർക്ക് വയസ്സ് 90 സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ തറാവീ നിസ്കരിച്ച് 3 റക്അത്ത് വിത്ര് നിൽക്കുമ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ 11 നിസ്കരിക്കാറ്. തങ്ങൾ മാറി നിന്നിട്ട് ഡ്രൈവറേയും കൂട്ടി 11 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആഹ്റം സമ്പാദിക്കുന്നവർ അങ്ങനെയാ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ തങ്ങളവർക്ക് വഫാത്താകുന്ന ദിവസം, അന്നത്തെ ദിവസം വീട്ടിൽ പോയ ബഷീർ ഹാരി എന്നോട് വിളിച്ചു പറഞ്ഞു, വീട്ടിലെന്തൊരു സുഗന്ധമാണ് ഉസ്താദേ, എന്താണ് തങ്ങളവറുകൾ പച്ച പൊതപ്പും പോച്ച് കിടക്കുന്നു, അവിടുന്ന് ഇങ്ങനെ ദിക്റ് ചൊല്ലുന്ന വേറൊന്നും മിണ്ടുന്നില്ല. ആ ദിക്റും ചൊല്ലി തങ്ങൾ വഫാത്തായില്ലേ? അവരൊക്കെ അമൽ ചെയ്തവരാണ് മുഅ്മിനീങ്ങളെ. ഞാൻ കാസർഗോഡ് ഭാഗത്ത് മർക്കസിൽ പഠിക്കുന്ന കാലത്ത് വയലിന് പോയി രാവിലെ പരശുരാം എക്സ്പ്രസിന് അതാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയിനിന് കോഴിക്കോട്ടേക്ക് വരുമ്പോ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നു. ഞാൻ ചെന്നു നോക്കുമ്പോ മഹാനായ താജുല്ലുലമ ഉള്ളാൽ തങ്ങളാണ് ഖുർആൻ ഇങ്ങനെ ഇരുന്നോതാണ്. സുഹൃത്തുക്കളെ, അമലുകൊണ്ടാണ് സ്വർഗം സമ്പാദിക്കേണ്ടത്. അവിടെയാണ് മുഅ്മിനീങ്ങൾ കണ്ണുവെച്ചത്, അവിടെയാണ് ആലിമീങ്ങൾ കണ്ണുവെച്ചത്. അമലിന് മടിതോന്നല്ല, ധാരാളം അമല് ചെയ്യാൻ നോക്കൂവോ, തെറ്റുകളിൽ മാറി നിൽക്കൂവോ, അല്ലാഹുവിന് തലകുനിക്കൂവോ. അതിന്റെ പുറമെ നിന്നെ കാണാൻ ഒരാൾ വന്നാൽ ഒരു പക്ഷേ യാചകനായി കൊള്ളട്ടെ, നീ തലയും താഴ്ത്തിയിരിക്കാൻ പാടില്ല. അയാളെ മുഖത്തേക്കൊന്ന് നോക്കണം, ഒന്ന് പുഞ്ചിരിക്കണം, തല സൂക്ഷിച്ചോളണം. തല ഉയർത്താനുള്ളതാണ്, മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാനുള്ളതാണ്, പുഞ്ചിരിക്കാനുള്ളതാണ്. തലയും താഴ്ത്തിയിട്ട് ഗർവോടെ കൂടെ ഇരിക്കാൻ പാടില്ല. തല സൂക്ഷിക്കണേ. അല്ലാഹുവിൽ ഹയാവോടെ ജീവിക്കുന്നവൻ ഫല്യഹ്ഫദു റസൂഹു വമാഹവാ, അവൻ അവന്റെ തലയെ സൂക്ഷിക്കട്ടെ. അതിന്റെ പുറമേ തല സൂക്ഷിക്കട്ടെ. അതിന്റെ ചുറ്റുഭാഗത്തുള്ളതും സൂക്ഷിക്കട്ടെ. തലയുടെ ചുറ്റുഭാഗത്ത് തലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആ കണ്ണ്. ആ കണ്ണുകൊണ്ട് അന്യപെണ്ണിലേക്ക് നോക്കണ്ട, ആ കണ്ണുകൊണ്ട് നീ സീരിയല് നോക്കിയിരിക്കണ്ട, ആ കണ്ണുകൊണ്ട് അന്യ സ്ത്രീയെയും അന്യ പുരുഷനെയും നോക്കണ്ട, ഹറാമായ ചിത്രം നോക്കണ്ട. നിന്റെ കണ്ണ് ഹറാമിൽ നിന്ന് തിരിച്ചോ. അതുപോലെ
തലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാത്, അതുകൊണ്ട് ഹീബത്തുകൾ കണ്ട, അതുപോലെ കളവുകൾ കണ്ട, അനാവശ്യങ്ങൾ കണ്ട, നമീമത്തുകൾ കണ്ട, ഭീഷണികൾ കണ്ട, ഏഷണികൾ കണ്ട, നിന്റെ തലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാത് സൂക്ഷിച്ചോ. ആ തലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആ നാവ്. ആ നാവ് കൊണ്ട് കളവ് പറയണ്ട, ഹീബത്ത് പറയണ്ട, ഏഷണി പറയണ്ട, ഭീഷണിപ്പെടുത്തണ്ട. നിന്റെ നാവ് സൂക്ഷിച്ചോ. നീ നാവ് കൊണ്ട് നല്ലത് പറഞ്ഞോ, ഖുർആൻ ഓതിക്കോ, ദിക്ര ചൊല്ലിക്കോ, സലാത്ത് ചൊല്ലിക്കോ, നീ അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധത്തോടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അവന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹുമായി അള്ളാഹുവിനോട് ആർക്കാണോ ലജ്ജയുള്ളത് അവൻ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അതേ അതിന്റെ പുറമെ വയറ് സൂക്ഷിച്ചോ. ഹറാമായത് തിന്നണ്ട, ഹറാമായത് കഴിക്കണ്ട, കള്ള് കുടിക്കണ്ട, അന്യന്റേത് പിടിച്ചെടുക്കണ്ട, ഒരു തൊഴിലാളിയുടെയും ശമ്പളം കൊടുക്കാതെ ബാക്കി വെക്കണ്ട, ഒരു മുതലാളിയുടെയും ഒരു നയാകാശ് പൊരുത്തമില്ലാത്തത് എടുക്കണ്ട, അത് അറബിൻ്റെതും എടുക്കണ്ട, അനറബിൻ്റെതും എടുക്കണ്ട. വയറ് സൂക്ഷിച്ചോ. ആ വയറ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവയവങ്ങളില്ലേ, നിന്റെ ലൈംഗികാവയവങ്ങൾ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചോ. നീ ഹറാമിലേക്ക് നിന്റെ ലൈംഗികാവയവങ്ങൾ ഉപയോഗപ്പെടുത്തണ്ട. അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് ഒന്നും ചെയ്തു പോകണ്ട. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ മനുഷ്യനിൽ ലൈംഗിക സുഖത്തിന് വേറെ ഒരു വഴി ഖുർആൻ അംഗീകരിച്ചിട്ടില്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അടിമകൾ ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തം അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അതാ ലൈംഗികമായ വികാര ശമനത്തിന് വേറെ ഒരു വഴി തേടിയാൽ അവൻ അതിരിവിട്ട് കിടന്ന അക്രമിയാണ്. അതുകൊണ്ട് ഹറാബിലേക്ക് ഗുഹ്യസ്ഥാനം തിരിച്ചു പോകണ്ട. വയറുമായി ബന്ധപ്പെട്ടതാണ്. നിന്റെ കാലുകൊണ്ട് ഹറാബിലേക്ക് നടക്കണ്ട, കൈകൊണ്ട് ഹറാബ് ചെയ്തു പോകണ്ട. നിന്റെ വയറുമായി ബന്ധപ്പെട്ടതൊക്കെ നീ സൂക്ഷിച്ച് ജീവിച്ചോ. വലിയ ദുക്കുരിൽ മൗത്തവൽ ബില, നീ മരണത്തെ ഓർമ്മിച്ചോ. വൽബില, നീ നല്ല ഷർട്ടും തുണിയൊക്കെ ഇട്ട് നല്ല പൗഡറും പാറ്റിയിട്ട്, അതേ നീ നല്ല അത്തറും പുരട്ടിയിട്ട് അതാ കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് നിന്റെ തലയെ കെട്ടുമൊപ്പിച്ച് താടിയും വാർന്ന് നീ ഇറങ്ങുന്നില്ലേ? നിനക്കും എനിക്കും ഒരു മരണമുണ്ടേ. ആ മരണം ഓർമ്മിച്ചോ. മരണം കഴിഞ്ഞു കൊണ്ടുപോയി കിടത്തിയാൽ ശരീരം ദ്രവിച്ചു പോയി, ശരീരം നശിച്ചു പോയി. ആ കബറിന് വേണ്ടി ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. വമൻ അറാദല്ലാഹിറത്ത ആഖിറം, വല്ലവനും ഉദ്ദേശിച്ചാൽ തറക്ക സീനത്തെ ദുന്യാവിന്റെ ആഡംബരം അവൻ കൈയൊഴിച്ചു. ദുന്യാവല്ല പ്രശ്നം, ആഖിറമാണ് പ്രശ്നമെന്നവൻ ചിന്തിച്ചു. നബി തങ്ങൾ പറയാണ്, ഫമം ഫഅല ദാലിക ഫഖദ് ഇസ്തഹയ മിനല്ലാഹി ഹഖൽ ഹയാ. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, അവൻ ശരിയായ ലജ്ജ അള്ളാഹുവിന്റെ മുമ്പിൽ നാണം കാണിച്ചവനാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജിച്ചവനാണ്. ഈ ജീവിതമാകണം നമ്മൾ റമദാനിൽ നേടിയെടുക്കുന്നതെന്ന് നിങ്ങളോടും എന്നോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അള്ളാഹ് ഞങ്ങളുടെ മജിലിസ് നീ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജിലിസായി കബൂൽ ചെയ്യണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇന്നലെ
കുറച്ച് കവറുകൾ വിതരണം ചെയ്തിരുന്നു. അത് തിരിച്ചു വാങ്ങാൻ സ്ത്രീകളെടുത്ത് കുട്ടികളെ അയക്കണം. അതുപോലെ എല്ലാവരും തിരിച്ചു കൊടുക്കണം. എല്ലാവരും, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മളെ അബൂബക്കർ മുസ്ലിയാരും മൊയ്തു മുസ്ലിയാരൊക്കെ അവരുടെ സ്ഥലം നമ്മുടെ സ്ഥാപനത്തിൽ തരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവർക്ക്, അവരത്ര വലിയ പണക്കാരൊന്നുമല്ല, അവർക്ക് അതിൻ്റെതായ വില കിട്ടാതെ തരാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വില കിട്ടാതെ എന്തായാലും നമുക്ക് തരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ അവർ നമുക്ക് തന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് വാങ്ങി. വെറുതെ സ്ഥലം വാങ്ങിയിടാന്ന് നിൽക്കുക വാങ്ങിയതല്ല, വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് നമ്മൾ വാങ്ങി. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, കുട്ടികളൊക്കെ ഒരുപാട് ഇക്കൊല്ലം പുതിയ അഡ്മിഷൻ വന്നു, ഇനിയും വരാനിരിക്കുന്നു. അപ്പോൾ സ്ഥലം മതിയാവില്ല, ബിൽഡിംഗ് എടുക്കണം. ഇപ്പം എടുക്കുന്നത് മതിയാവില്ല, ഒരു നിലക്കും മതിയാവില്ല. വരിതാ കോളേജിന് ബിൽഡിംഗ് എടുക്കണം, സ്കൂളിന് ബിൽഡിംഗ് എടുക്കണം, എല്ലാറ്റിനും ബിൽഡിംഗ് എടുക്കണം, അതിന് സ്ഥലം വേണ്ടേ? അപ്പോൾ സ്ഥലം വാങ്ങി. ആ സ്ഥലം നമുക്ക് അത് നമ്മളുടേതാണ്ടേ? വേറെ കുറച്ച് ആളുകളോടൊക്കെ കടം വാങ്ങിയിട്ടും മറ്റും കൊടുത്താൽ നമ്മളതാവോ? നമ്മൾ വലിയ ഭാരം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർക്ക് എന്നെ കൊടുക്കാനുണ്ട്, അല്ലാതെയും കൊടുക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും വലിയ ഇരുമ്പ് എൻ്റെ കൈകൊണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്, വലിയ കരിങ്കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഫമാവജത്തു ഷൈഅൻ അസ്ഖല മിന ദൈനി, കടത്തിനേക്കാളും വെയിറ്റുള്ള ഭാരമുള്ള ഒരു സംഗതിയും ഞാൻ എത്തിച്ചിട്ടില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടം തന്നെ വലിയ ഭാരമല്ലേ? സുബ്ഹാനല്ലാഹ്. സിറാജുൽ തുടങ്ങി അന്നുപോലെ കടമാകുന്ന ഇപ്പോഴും കടം തന്നെ, എത്രയോ കടമുണ്ട്. അള്ളാഹു തആല എല്ലാ കടങ്ങളും നമുക്ക് വീട്ടിൽ തരട്ടെ. അതിന് എല്ലാവരും ആഖിറം സമ്പാദിക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ല സംഭാവന കൊടുക്കണം എന്നില്ല ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഒരു സെൻറ്റ് ഒരു 5.25 ലക്ഷം റുപ്യ അവരോട് നമ്മൾ വില പറഞ്ഞു. പിന്നെ റെജിസ്റ്ററിൻ്റെയും മറ്റൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും പൈസ വരും. അപ്പോൾ 1,000 റുപ്യ കണക്കാക്കി. അതുപോലെ നമ്മൾ പറഞ്ഞു 1 സെൻറ്റിന് 600,000 റുപ്യ. അങ്ങനെ ചിലർ 1 സെൻറ്റ് ഏറ്റവരുണ്ട്, 1.5 സെൻറ്റ് ഏറ്റവരുണ്ട്, 1/2 സെൻറ്റ് ഏറ്റവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തന്നവരുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഏറ്റവും കൊടുക്കാൻ നോക്കണം. നേരത്തെ നമ്മൾ ഹദീസ് പറഞ്ഞില്ലേ, ബുഖാരിൻ്റെ ഹദീസ് പറഞ്ഞില്ലേ, ഒരാൾ രാവിലെ ഉള്ളവർ വൈകുന്നേരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അറിഞ്ഞില്ല. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹിൻ്റെ വൃത്തത്തിൽ ദീർഘായുസ് ആഫിയത്തും തരട്ടെ. ഞാൻ തൂവക്കുന്നുമ്പിൽ വെച്ച് വയതുപറിയായിരുന്നു, റംസാൻ്റെ മുമ്പേ ഒരിക്കൽ, കുറേ കൊല്ലം മുമ്പാണ്. വയതുറിയും സഹസ് നിയമനം റംസാൻ വരെ നമ്മൾ ഉണ്ടാവുന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ഷബാലിൻ്റെ വയതു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അന്ന് എൻ്റെ സഹസിൽ പങ്കെടുത്ത ഒരാളുടെ 1,00,000 റുപ്യ ഏറ്റ ആളാണ് നമ്മളെ പോക്കർ ഹാജി. സുബ്ഹാനല്ലാഹ്. രാവിലെ ഞാൻ വീട്ടിൽ വന്ന് രാവിലെ സുബീകരിച്ചപ്പോൾ പോക്കർ ഹാജി മരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളാണ് അത് വീട്ടിയത്. അള്ളാഹു തആല നമുക്കൊക്കെ അള്ളാഹിൻ്റെ വൃത്തത്തിൽ ദീർഘായുസ് ആഫിയത്തും തരട്ടെ. മരിച്ചു പോയവരൊക്കെ ഖബറിൽ അള്ളാഹു തആല സന്തോഷം കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. സ്ത്രീകൾ പലരും ഇന്ന് വന്നിട്ട് ഇന്നലെ പറഞ്ഞവർ, ഇന്ന് പറഞ്ഞവരൊക്കെ 10 സ്ക്വയർ ഫീറ്റെങ്കിലും 15,000 റുപ്യ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞവരുണ്ട്. അതുപോലെ കൊണ്ടുവന്നവരുണ്ട്. കൊണ്ടുവരാത്തവരെല്ലാം പറയണം, ഇല്ലാത്തവർ, കയ്യിലിപ്പില്ലാത്തവർ പിന്നെ കൊടുക്കണം. ഒരുപാട് വേണം നമുക്ക്, കോടിക്കണക്കിന് റുപ്യ വേണം, ലക്ഷങ്ങളൊന്നും പോരാ, 2-3 കോടി റുപ്യൻ്റെ അടുത്ത് വേണം സ്ഥലത്തിന് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് സഹായിക്കണം. അള്ളാഹു തആല എല്ലാവരെയും സഹായിക്കട്ടെ. മുമ്പ് തന്നവരും തരാത്തവരും ഒക്കെ തരണം. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗം തരട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരെ അമലുകളും അല്ല സ്വീകരിക്കട്ടെ. കൊടുത്തതൊക്കെ സമ്പാദ്യമാണ്, ഇവിടെ ഉള്ളതൊന്നും നമുക്കുള്ളതല്ല. ആ ബോധത്തോടു കൂടി ചെയ്യണം. ഞാൻ ഈ സംഭാവനയെക്കുറിച്ച് കൂടുതൽ പറയുന്ന പതിവ് എനിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നി സംഭാവന ഇട്ടാൻ വേണ്ടിയിട്ട് വേദാണെന്ന് തോന്നും. അങ്ങനെ സംഭാവന ഇടാൻ വേണ്ടിയിട്ട് അത് പറയലുമില്ല, പറഞ്ഞിട്ടുമില്ല, പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ഖജന വളരെ വിശാലം. അള്ളാഹു തആല തന്നെയാണ് തരുന്നവൻ, വേറെ ആരും കൊടുക്കുന്നവനില്ല. അള്ളാഹു തആല തരാൻ വേണ്ടി നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ പണക്കാർ ഒരു നിമിത്തമാണ്, ഡോക്ടർമാർ രോഗം മാറാൻ നിമിത്തമാണ്, മരുന്നൊരു നിമിത്തമാണ്, ഔലിയാക്കളെ കറാമത്തൊരു നിമിത്തമാണ്, ബർക്കത്തൊരു നിമിത്തമാണ്, വൈദ്യുതത്ത് നിമിത്തമാണ്. എല്ലാം കാരണങ്ങളല്ലാതെ കൊടുക്കുന്നവൻ അള്ളാഹു തആല മാത്രമേ ഉള്ളൂ. അവൻ കൊടുക്കാൻ പല നിമിത്തങ്ങളും അള്ളാഹു തആല വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വിദേശത്ത് കടകളിൽ ലഹരി വിൽപ്പന വ്യാപകമാണ്, ഒന്ന് പറയുമെന്നൊരാൾ, വിദേശത്തും നാട്ടിലൊന്നും ലഹരിയുള്ള സാധനം വിൽക്കാൻ പാടില്ല. അത് വിക്കിട്ട് നമുക്ക് കിട്ടുന്ന പൈസ എങ്ങനെ ഹലാലാകുക? അള്ളാഹിൻ്റെ റസൂൽ വിരോധിച്ച സംഗതി വിറ്റിട്ട് നമുക്ക് തന്നെ പൈസ, നമ്മളെങ്ങനെ റസൂലിൻ്റെ മുഖത്ത് വെക്കുക? അതുകൊണ്ട് ആരും ഹറാമായ സാധനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കണമെന്നുള്ള ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ ഒരു സ്വർണമോതിരവും 1,000 രൂപയും ഒരു സ്ത്രീ സംഭാവന പറഞ്ഞു. അള്ളാഹു തആല അവർക്ക് സ്വർഗത്തിൽ സ്വർണം കൊടുക്കട്ടെ, ദുനിയാവിൽ ഹലാലായത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെയും നമ്മളെയും കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇന്നലെ കണ്ണൂരിൽ ഇന്നലെ ഉച്ചക്ക് വേദ പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 11 മണി മുതൽക്ക് 12:30 വരെ വേദ പറഞ്ഞു കക്കാട്. അവിടുന്ന് ഞാൻ കാര്യമായിട്ട് ഊതിപ്പറഞ്ഞൊരു സംഗതിയുണ്ട്, അതിവിടെയും പറയാണ്. ലൈലത്തുൽ ഖദ്ർ ഉണ്ടെന്ന് നമുക്ക് ദുആക്കുത്തരം കിട്ടണ്ടേ? അതുപോലെ നല്ല നല്ല രാത്രികളിൽ നമുക്ക് ദുആക്കുത്തരം കിട്ടണ്ടേ?
അത് കിട്ടണമെങ്കിൽ ഒരൊറ്റ മൂമിനായ മനുഷ്യൻ വേറൊരു മൂമിനോട് മിണ്ടാത്തവനുണ്ടാകാൻ പാടില്ല, പരസ്പരം മിണ്ടാത്ത മൂമിനീകൾ ഉണ്ടാകാൻ പാടില്ല. എന്തുണ്ടെങ്കിലും നമ്മളങ്ങ് പൊരുത്തപ്പെട്ടേക്കണം. എന്നിട്ട് അവരുമായി സലാം ചൊല്ലി കൈകൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് നന്നാകാൻ നോക്കണം. നമുക്ക് നമ്മളെ അമലൊന്നും അല്ല സ്വീകരിക്കുന്നില്ല, പിന്നെ ചെയ്തിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? 3 ദിവസത്തിലധികം ഒരു മോമിനായ മനുഷ്യനോട് ഒരുത്തം പിണങ്ങി നിന്നാൽ, അത് സ്വന്തം ഭാര്യനോടാണെങ്കിലും ശരി, മിണ്ടാതിരുന്നാൽ, പിണങ്ങി നിന്നാൽ അള്ളാഹു തആല മലക്കുകളോട് പറയും അവൻ്റെ അമലൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട. ഹത്തായസ്തലിഹാ, അവരൊന്ന് നന്നാകട്ടെ, നന്നാകുന്നത് വരെ അമലൊക്കെ പെൻഡിങ്ങിൽ വെച്ച മലക്കുകളെ സ്വീകരിക്കേണ്ട. പിന്നെ നമ്മൾ അതിൻ്റെ ഇടക്കങ്ക് മരിച്ചു പോയാൽ സ്വീകരിക്കപ്പെടാത്ത അമലും കൊണ്ട് ഖബറിലേക്ക് പോലെ എങ്ങനെ? അതുകൊണ്ട് മുഅ്മിനീകളോട് പറയട്ടെ, നമ്മൾ ഒരാളുമായിട്ട് തെറ്റിട്ടുണ്ടായിരുന്നു, എല്ലാവരുമായിട്ടും നന്നാകണം. ചിലപ്പോൾ നമ്മളെ ദൃഷ്ടിയിൽ ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടു നിൽക്കുക, പരസ്യമായിട്ട് ചെയ്തിട്ടില്ല, രഹസ്യമായിട്ട് ചെയ്തു, പക്ഷെ നമ്മളെ ദൃഷ്ടിയിൽ പെട്ടു പോയി അയാളൊരു തെറ്റ് ചെയ്തത്, എന്നാൽ എന്താ വേണ്ടത്? നിങ്ങൾ അയാളോട് സ്വകാര്യം വിളിച്ച് ഉപദേശിക്കുക, അയാളെ നന്നാക്കിയെടുക്കാൻ നോക്കുക, അങ്ങനെയാണ് വേണ്ടത്. ഒരാളെ തള്ളിക്കളിയല്ല വേണ്ടത്, അയാളെ നന്നാക്കിയെടുക്കാൻ നോക്കുക. നമ്മൾ മാത്രം അറിഞ്ഞൊരു തെറ്റ്. ഒന്നും കൂടി പറയട്ടെ, കാരണം നമ്മളെ മനസ്സ് ശൈത്താൻ ചിലപ്പോൾ തോന്നിപ്പിക്കും അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ. അവിടെയും നമുക്കൊരു നല്ല മനസ്സുമാണ്, വിശാലമായ മനസ്സ്. ഫതുഹുൽ മുഈനിലുണ്ട് ഒരു മസ്ഖല, എല്ലാവർക്കും അറിയുന്ന മസ്ഖലയാണ്. അതെന്താണ്? ഒരു പൂച്ച എലീനെ പിടിക്കുന്നത് കണ്ട്, എലീനെ പിടിച്ചാൽ അതിൻ്റെ ചോരയും ചത്ത എലിയും ഒക്കെ നെജസല്ലേ, ഈ പൂച്ചൻ്റെ വായിൽ നിറയെ നെജസായില്ലേ, ആ പൂച്ച നമ്മളെ സദസ്സിന്ന് പിരിഞ്ഞുപോയി, പിരിഞ്ഞു പോയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി വന്നു. സുബ്ഹാനല്ലാഹ്, പിരിഞ്ഞു പോയ സ്ഥലത്ത് പാറക്കടവ് പോയുണ്ട്, എൻ്റെ അപ്പുറത്ത് തോടുണ്ട്, ഇങ്ങനെപ്പുറത്ത് വയലിൽ വെള്ളമുണ്ട്, അങ്ങനെ വലിയ വെള്ളമുള്ള സ്ഥലമുണ്ട്, അവിടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പൂച്ച അവിടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആ പൂച്ച പിന്നെ വന്നിട്ട് നമ്മളൊരു ബക്കറ്റ് വെള്ളത്തിൽ മോങ്കുത്തി, എന്നാ വെള്ളം നേസാവുമോ? ഫതുഹുൽ മുഈൻ പറയണം, ആ വെള്ളം നേസാവില്ല. അതെന്താ കാരണം? ഈ പൂച്ചനെ പറ്റി നല്ല വിചാരിക്കണോ? അത് പോയ സമയത്ത് പോയെന്നൊക്കെ ശരിക്ക് വെള്ളമെല്ലാം കുടിച്ച് വായെല്ലാം ശരിക്കും കൈക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തോട്ടിന്ന് കൈ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? അങ്ങനെ നല്ല വിചാരിക്കണം. അപ്പം നമ്മൾ നല്ലതേ വിചാരിക്കാവൂ, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ കണ്ടാൽ പോലും അയാൾ തോബാ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കഴിഞ്ഞ ബറാത്തിൻ്റെ അന്നോ അല്ലെ റമദാൻ തുടങ്ങിയപ്പോഴോ അല്ലെ വെള്ളിയാഴ്ച അയാൾ തോബാ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരാളെ പറ്റി അയാളെ തെറ്റ് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് വിചാരിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഞാൻ കല്ലാച്ചി പള്ളി ഉണ്ടാക്കി, കല്ലാച്ചി പള്ളി ഉണ്ടാക്കിയിട്ട് ഞാൻ യോഗം ചേർന്ന് ഒരു മീറ്റിംഗ് ചേർന്നിട്ട് മകനെ കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഒരാളെ പ്രസിഡൻ്റാക്കി. അയാൾ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്നെ എല്ലാവരും മുജാഹിദായിട്ട് തള്ളിയതാണ്, നിങ്ങൾ എന്നെ പിടിച്ച് പ്രസിഡൻ്റാക്കി. എന്നോട് അയാളെ ജ്യേഷ്ഠം പറഞ്ഞ് എൻ്റെ അനുജൻ എല്ലാവരും മുജാഹിദാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് അയാളെ പ്രസിഡൻ്റാക്കി. സുബ്ഹാനല്ലാഹി ജലാലു, അയാൾ എന്നോട് പറഞ്ഞ് ഞാൻ ശൂന്യയായ നിങ്ങൾ വന്നപ്പോഴാണ്, ഞാൻ അയാളോട് ഒറ്റ അക്ഷരവും പറഞ്ഞില്ല, അയാൾ നമ്മളെ കൂടെ കൂട്ടിയിട്ടേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല, നമ്മളെ കൂടെ കണ്ട് കൂട്ടിച്ചേർത്തോടുകൂടി അയാളെ കണ്ട് സുന്നത്തിയമായത്. അങ്ങനെ എത്ര ആളുകളുണ്ട് തബ്ലീഗ് ജമാഅത്തിൻ്റെ വലിയ പ്രവർത്തകനായിട്ട് പോകുന്ന ഒരു വലിയൊരു ആചാരമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നാലാവർത്തി നമ്മളെ സ്ഥാപനം ഉണ്ടാക്കി, അദ്ദേഹത്തോട് കൂട്ടി നമ്മളെ പരിപാടിയിലെല്ലാം പങ്കെടുപ്പിച്ച് അലഹമ്മദില്ല. പിന്നെ അദ്ദേഹമാണ് നാദാവർത്തി ഏറ്റവും വലിയ സംഭാവന നമുക്ക് തന്നാള്. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, മരിച്ചുപോയി, മറ്റേ ആൾക്ക് സുഖമില്ല, അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കട്ടെ. അങ്ങനെ കുറ്റിയാടി പോയി, കുറ്റിയാടി ചെന്നപ്പോൾ എത്ര ആളുകൾ അവരെ സുന്നത്തിയമായത്തിലല്ലാന്ന് പലരും പറഞ്ഞു, പക്ഷേ അവരൊക്കെ നമ്മൾ വിളിച്ച് കൂട്ടിപ്പിടിച്ച് അവരൊക്കെ സുന്നത്തിയമായത്താരായി. സുന്നത്തിയമായത്തിൻ്റെ വിരോധികളായ ആളുകൾ പലരും അറിവില്ലാത്തവരാ. അപ്പോൾ അറിവില്ലായ്മയുടെ പേരിൽ എപ്പോഴെങ്കിലും ഒരാൾ സുന്നത്തിയമായത്തിനെതിരായി പറഞ്ഞു പോവോ ചെയ്തുവോ ചെയ്യാത്തന്നെ അയാൾ തയ്യാമെന്നാൾ ഒരേ മുജാഹിദാണ് ജമാഅത്താന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അവരെല്ലാം നന്നാക്കിയെടുക്കാൻ നോക്കണം. അവരെ സുന്നത്തിയമായത്തിലേക്ക് വരുമ്പോൾ ആ വരുന്ന വരവിനുള്ള പാലം നമ്മളും കൂടി എളുപ്പാക്കി കൊടുത്തിട്ട് മെല്ലെ സുന്നത്തിയമായത്തിലേക്ക് കൊണ്ടുവന്ന് സുന്നത്തിയമായത്തിൽ ലയിപ്പിച്ച് കളയണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്നവരാകുക. നമ്മളൊരാളും നശിച്ചു പോകണമെന്നോ ഒരാൾ ശരിയാകരുതെന്നോ ഉള്ള ചിന്ത നമുക്കുണ്ടായിരുന്നു. എല്ലാവരും നന്നാകണം എന്ന ചിന്ത വേണം. നമ്മൾ നന്നാകണം, മറ്റുള്ളവരും നന്നാകണം. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളോട്, മുതഅല്ലിമീകളോട്, ഉസ്താദുമാരോട്, സയ്യിദന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോട് എല്ലാവരോടും പറയട്ടെ, സാധുവായ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഈ റമദാനിലുള്ള നല്ല നല്ല രാത്രികൾ വരുമ്പോൾ എല്ലാവരും ദ്വാരക്കണം. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു വയത് പറയുന്ന ആളായിരുന്നു.
വയത് പറഞ്ഞിട്ട് പല ആളുകളും നന്നാവും. വസാലിമാം റളിയല്ലാഹു അൻഹു അങ്ങനെ വയത് പറയും. വസാലിമാം റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനുണ്ട് ഒരാൾ, അബുൽ ഫത്ഹ് മജുദുദ്ദീൻ അഹമ്മദ് ബിനു മുഹമ്മദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ, വലിയ മഹാനായ വലിയ വസാലിമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ വയത് പറയും. വയത് പറഞ്ഞിട്ട് പലരും നന്നാവും, പല ആളുകളും ഹിദായത്തിലേക്ക് വരും. അപ്പൊ ഈ ജ്യേഷ്ഠൻ ഒരു ദിവസം അനുജൻ വസാലിമാം റളിയല്ലാഹു അൻഹുവിന്റെ വയലിന്റെ സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്നു. സുബ്ഹാനല്ലാഹ്, വസാലിമാം ഇങ്ങനെ വയത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സ മൂപ്പരം കെട്ട് ചെന്നിട്ട് ഒരൊറ്റ ബൈതങ് ചൊല്ലി. ഈ പദ്യം കേട്ടപ്പോൾ അട്ടഹാസമാണ്. എന്താണ് ഈ പദ്യത്തിന്റെ മേന എന്നറിയോ? എടോ, പലരും അവർക്ക് നടക്കാൻ കഴിയാതെ കുനിഞ്ഞു പോകുമ്പോ നീ അവരുടെ തോള് പിടിച്ച് അവരെ ഉയർത്തി നിവർത്തി കൊണ്ടുപോവുകയാണ്. പക്ഷേ അങ്ങനെ ആരോഗ്യം കിട്ടിയവർ അവരതാ നല്ല പ്രവർത്തനവുമായി പോയി അവര് നന്നായി അവരാരോഗ്യത്തോടെ പോകുന്നു. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ അനാരോഗ്യമുള്ളവരുടെ കൈപിടിക്കുമെന്നതല്ല, മാനസികമായ അനാരോഗ്യമാണ് തഖ്വയില്ലാതിരിക്കൽ, അതുപോലെ സുന്നത്തെ ജമാഅത്തിൽ വിശ്വാസമില്ലാതിരിക്കൽ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കൈത്തോള് പിടിച്ചിട്ട് ഉയർത്തും പോലെ പലരെയും നിങ്ങൾ നല്ല പണി ചെയ്യിപ്പിക്കുന്നു. നിങ്ങളെ വയതുകൊണ്ട് പലരെയും നിങ്ങൾ നന്നാക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ഹിദായത്താക്കുന്നു, നിങ്ങൾ ഹിദായത്താകുന്നില്ല. നിങ്ങൾ വേണ്ടതുപോലെ നന്നായിട്ടില്ല. നിങ്ങൾ വേറെയുള്ളവരെ വയല് കേൾപ്പിക്കുന്നു, നിങ്ങൾ വയല് കേൾക്കുന്നില്ല. മറ്റുള്ളവർക്ക് നിങ്ങൾ വയലിങ്ങനെ കേൾപ്പിക്കല, നിങ്ങളും വയല് ശരിക്ക് കേട്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. എന്റെ അരം പോലെയായി പോയത്, അരം എന്ന് പറയുന്ന സാധനം മറ്റുള്ളതിനൊക്കെ മൂർച്ഛം കൂട്ടിക്കൊടുക്കുന്നു, അങ്ങനെ കത്തിക്ക് മൂർച്ഛം കൂട്ടുന്നു. പക്ഷേ ഈ അരം കൊണ്ടൊരു തക്കാളി പോലും മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതുപോലെ മറ്റുള്ളവരോട് വേദം പറഞ്ഞ് നിങ്ങൾ വേണ്ടതുപോലെ നന്നായില്ലല്ലോ എന്നറിയിക്കുന്ന പദ്യമാണ് ജ്യേഷ്ഠൻ അബുൽ ഫത്ഹ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. വയത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമാം ഗസ്സാലി തങ്ങൾ ഉറക്ക അട്ടഹസിച്ചു പോയി. വയലും നിർത്തിയിട്ട് ബഹുമാനപ്പെട്ടവരങ്ങിറങ്ങി. സുഹൃത്തുക്കളെ, അവരുടെ ബറക്കത്തുകൊണ്ട് ഈ പാവപ്പെട്ട ഇരിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം തരട്ടെ, തഖ്‌വ ഉണ്ടാക്കി തരട്ടെ, നമ്മുടെ അമലൊക്കെ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. എല്ലാരോടും പറയാണ് ഈ സാധുവായ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കളും എല്ലാ മുഅ്മിനീകളും രക്ഷപ്പെടാൻ വേണ്ടി ഈ നല്ല രാത്രികളിൽ ദുആ ചെയ്യണം, നല്ല നോമ്പിന്റെ പകലുകളിൽ ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മളെ ദുആക്കൊക്കെ ഉത്തരം തരട്ടെ. എല്ലാവരും റമദാൻ 29 പത്ത് മണി മുതൽക്ക്, 9:30 മുതൽക്ക് സുബ്ഹാനല്ലാഹ് അസർ വരെ സിറാജുൽ ഹുദയിൽ നല്ല ദിക്ര ദുആകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വലിയ ആത്മീയ സദസ് ഉണ്ടാവും. അതിനെല്ലാവരും വരണമെന്ന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ അമലൊക്കെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നീ സാലിഹീകളിൽപ്പെടുത്തണം. റഹ്മാനെ, ഇന്ന് നമ്മൾ OP ഫൈസിയുടെ ഉമ്മ മരിച്ച വീട്ടിൽ പോയി, അതുപോലെ ചെറുമോത്ത് 4 കുട്ടികൾ 4 നമ്മളുടെ സ്കൂളിൽ പഠിപ്പിച്ചതാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. അതുപോലെ ഇന്നലെ മുടവന്തേരിയിൽ ഒരാൾ മരിച്ചുപോയി.
നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുടവന്തിയിലുള്ള അബൂക്കർ, അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ അലി ഹാജി, അതുപോലെ ഈ അടുത്ത് മരിച്ചു പോയവർ തന്നെ നാദാപുരത്ത് കെ വി കുഞ്ഞുമുള്ള ഹാജി, അതുപോലെ മരിച്ചുപോയ പ്രൊഫസർ മെഹമൂദ് സാഹിബ്, അങ്ങനെ ഈ അടുത്ത് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, നേരത്തെ മരിച്ചുപോയവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറിനെ നീ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, പ്രസവിച്ച ഉടനെയുള്ള കുട്ടി ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നതിന് മുമ്പുള്ള കുട്ടി മരിച്ചുപോയതാണ് എന്ന് പറഞ്ഞു അള്ളാഹുവേ മരിച്ചുപോയ കുട്ടിയെ ബാപ്പവുമ്മക്കാർക്ക് സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യമാക്കണം. റഹ്മാനെ, ജീവിച്ചിരിക്കുന്ന കുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളെല്ലാവരെയും സാലിഹികൾപ്പെടുത്തണം. റഹ്മാനെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളോടൊക്കെ പറഞ്ഞൊരു കാര്യം നിങ്ങളെ മനസ്സിൽ വേണം. ഒരൊറ്റ മനുഷ്യനായിട്ട് വൈരാഗ്യം വെക്കരുത്. എന്ത് തെറ്റിയതോനാണെങ്കിലും നമ്മളെ കൽബ് കൊണ്ടെല്ലാം പൊരുത്തപ്പെട്ട് എല്ലാവർക്കും കൈ കൊടുത്താണ് ഈ റമദാനിൽ. അതിൻ്റെ പുറമെ നമ്മളെ കുടുംബങ്ങളുമായി തെറ്റിയിട്ട് ഒരു കാലത്ത് ഒരു ദുആക്കും അല്ല ഉത്തരം തരൂല, ഒരമലും അല്ല സ്വീകരിക്കൂല. കുടുംബങ്ങൾ തമ്മിൽ തെറ്റരുത്, എല്ലാവരും നന്നാകുക. നമ്മൾ എല്ലാവരെ പറ്റും നല്ലത് വിചാരിക്കുക, തെറ്റ് ചെയ്തു പോയവരുണ്ടെങ്കിൽ തന്നെ അവർ തോബാ ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെ മനസ്സൊന്ന് വളരെ വിശാലമാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. അപ്പോഴാണ് അത്തഖ്വ ഹാഹുന തഖ്വ ഇവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത്. നമ്മൾ ശരിക്ക് പ്രാവർത്തികമാക്കുന്നവരാവുക. മരിച്ചുപോയ മകൾക്ക് വേണ്ടി ആരാണ് 10 സ്ക്വയർ ഫീറ്റ് അല്ലേ, ഉമ്മ 15,000 റുപ്യ, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കാൻ 10 സ്ക്വയർ ഫീറ്റ്, വേറൊരാൾ പാറയമ്മൽ കുഞ്ഞമ്മദ് ഹാജി ഒരു 10 സ്ക്വയർ ഫീറ്റ്, അബ്ദുള്ള ഹാജി ഞാലിയോട്ടമ്മൽ 10 സ്ക്വയർ ഫീറ്റ്, ഒരു സഹോദരി 10 സ്ക്വയർ ഫീറ്റ്. 10 സ്ക്വയർ ഫീറ്റിന് 15,000 റുപ്യ എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100 കൊടുക്കാൻ കഴിഞ്ഞ ഒരു 100, 50, 10 എല്ലാം കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നവരോടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇൻഷാല്ലാ നമുക്ക് ദ്വാരക്കുന്നതിന് മുമ്പ് കുറച്ച് ആളുകൾ പറഞ്ഞാൽ വലിയ സന്തോഷം. അവരെ കൊണ്ട് കഴിയും പോലെ അത് എന്ത് വെച്ചിട്ട് ഒരു സെൻറ്റ് കൊടുക്കേണ്ട, ഒരു 15,000 കൊടുത്തിട്ട് ഒപ്പിച്ചാൽ മതിയാവില്ല. എല്ലാവരും അവരവരെ കഴിവനുസരിച്ച് എന്നെ കൊടുക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരുടെ അമലുകളും സ്വീകരിക്കട്ടെ. നമുക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ സ്ഥലം തരട്ടെ. അതിനുവേണ്ടി ഒരു വഖഫാണ്. ആ വഖഫിൽ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹകരിക്കണം. ഇപ്പം മാത്രമല്ല ഇനിയും സഹകരിക്കണം. നമ്മളെ രണ്ട് അബൂബക്കർ ഹാജിയും അതുപോലെ മുന്നോർ തമ്പനാജിയും മുനീർ സക്കാഫിയും തങ്ങളും അങ്ങനെ ഇവിടെയുള്ള നമ്മളെ പ്രവർത്തകന്മാർ അലി ഹാജി അങ്ങനെ തുടങ്ങിയുള്ള പ്രവർത്തകന്മാരുണ്ടല്ലോ, അവർ ഇൻഷാല്ലാ നിങ്ങളെ ഇനിയും ചിലപ്പോൾ സമീപിക്കും. സമീപിക്കുമ്പോൾ എല്ലാവരും അവരെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും നമ്മളെ സ്ഥലമെടുക്കുന്നതിൽ സഹകരിച്ചു കൊടുക്കണം. എല്ലാവരുടെയും വരാനും കാണാനും എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കറിയാം ഞാൻ നാളെ രാവിലെ സുബഹിസ്കരിക്കാൻ കുറ്റിയായി എത്തിയിട്ട് അങ്ങനെ തന്നെ വിദേശത്തേക്ക് പോവുകയാണ്. അള്ളാഹു തആല യാത്രയിലൊക്കെ ബർക്കത്തിയട്ടെ. അള്ളാഹു തആല യാത്രയിലൊക്കെ അവൻ എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ സഹായം നൽകട്ടെ. അതിനും എല്ലാവരും ദ്വാരക്കണം. അതുകൊണ്ട് ഇവിടെ ഈ മൈതാനിയിൽ മറവിയപ്പെട്ട മുഅ്മിനീകളും മറ്റ് മൈതാനികൾ മറവിയപ്പെട്ട നമ്മളെ ഉമ്മവാപ്പാരും ഉസ്താദുമാർ അതുപോലെ ശിഷ്യന്മാർ നമ്മളെ സഹായിച്ചവർ സ്നേഹിച്ചവർ സഹകരിച്ചവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ അതിൽ പലരും ഉണ്ട്. പല നിരക്കും മരിച്ചവരുണ്ട്. ആക്സിഡൻ്റിൽ മരിച്ചവരുണ്ട്, വെള്ളത്തിൽ വീണ് മരിച്ചവരുണ്ട്, അല്ലാതെ മരിച്ചവരുണ്ട്, രോഗമായിട്ട് മരിച്ചവരുണ്ട്, പെട്ടെന്ന് മരിച്ചവരുണ്ട്. എല്ലാവരെയും അള്ളാഹുവിനെ അറിയാലോ. എല്ലാവരുടെ പേരിലും നമ്മളെ ഉമ്മവാപ്പാർ എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമുക്ക് ദ്വാരക്ക. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിൽ നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം. റഹ്മാനെ, ഞങ്ങളെ എല്ലാ അമലുകളും ഞങ്ങളെ രണ്ട് ദിവസത്തെ ഈ പരിപാടിയും ഞങ്ങളെ സ്കൂളും മദ്രസയും അള്ളാഹുവേ ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണം. റഹ്മാനെ, മദ്രസയും തുടങ്ങിയിട്ടില്ലേ ഇവിടെ ഇല്ലേ മദ്രസയിൽ? മദ്രസയിൽ പറഞ്ഞേക്കുന്ന കുട്ടികൾക്ക് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ എളുപ്പമാണ്, റോഡ് മുറിച്ച് കടന്ന് പോകണ്ട. അപ്പോൾ ഈ ഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഈ മദ്രസയിൽ വരാൻ സൗകര്യം കിട്ടും. അപ്പോൾ ഇവിടെ മദ്രസയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ റോഡും തിരക്കൊക്കെ വളരെ വലുതാണല്ലോ. ഇവിടെ പാറക്കടയിൽ അപ്പുറത്തൊരു മദ്രസ ഉണ്ട്, പക്ഷേ അവിടത്തേക്ക് പോകണമെങ്കിൽ റോഡൊക്കെ മുറിച്ച് കൂടി കടന്ന് പോകണം കുട്ടികൾ. അപ്പോൾ ഈ ഭാഗത്തുള്ള കുട്ടികൾക്കൊക്കെ വരാൻ സൗകര്യത്തിന് വേണ്ടി ഇവിടെ മദ്രസയും ആരംഭിച്ചിട്ടുണ്ട്. മദ്രസയിലും കുട്ടികളൊക്കെ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുണർത്തുകയാണ്. അള്ളാഹു തആല നമ്മളെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ തൗഫീക്കും വർദ്ധിപ്പിച്ച് തരട്ടെ. എല്ലാവരും എല്ലാ കാര്യത്തിലും സഹകരിക്കണം, പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്നുണർത്തുന്നു. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى أهل الخير كلهم أجمعين الفاتحة نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അള്ളാഹു തആല നമ്മളെല്ലാവരും അമലുകളും അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു തആല പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു മൂന്ന് സലാത്തും കൂടി ചൊല്ലിട്ട് ദ്വാർക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والآل والصحابة أجمعين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങൾ നിന്റെ ഖുർആനിൽ നിന്ന് ഓതിയതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. كبر وجبر يا حسد عمل هرس بدات شهوت وضب തുടങ്ങിയ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ കൽബിൽ നിന്ന് പറിച്ചു മാറ്റണം റഹ്മാനേ. ഞങ്ങളെ താഴ്മയുള്ള അടിമകളാക്കണം റഹ്മാനേ. ദുനിയാവിന് വില കൽപ്പിക്കുന്നതിന് പകരം ആഖിറത്തിന് വില കൽപ്പിക്കുന്ന അടിമകളിൽ പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകളാണ്. വിവരം തീരെ ഇല്ലാത്തവരാണ്, അമല് തീരെ ഇല്ലാത്തവരാണ്, ചെയ്യുന്ന അമല് നൂറ് ന്യൂനതകളുള്ളവരാണ്. റബ്ബേ, നീ മാപ്പ് തന്നാലല്ലാതെ, നീ വിട്ടുവീഴ്ച ചെയ്താലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യാനല്ലേ റമദാൻ വെച്ചത്? ഞങ്ങൾക്ക് ദോഷം പൊറുക്കാനല്ലേ റമദാൻ തന്നത്? നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ അതരകത്ത് മോചിപ്പിക്കാനല്ലേ നീ റമദാൻ വെച്ചത്? എല്ലാം ആവശ്യമുള്ള അടിമകൾ ഞങ്ങളാണ്. അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ. അല്ലാഹ്, കാരുണ്യത്തിൻ്റെ സർവ കവാടങ്ങളും തുറക്കണേ. അല്ലാഹ്, ഞങ്ങളെ ജീവിതത്തിലോ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ ജീവിതത്തിലോ, പഠിപ്പിച്ച ഉസ്താദുമാരെ ജീവിതത്തിലോ, ഞങ്ങളെ ഭാര്യാ സന്താനങ്ങൾ കുടുംബങ്ങളുടെ ജീവിതത്തിലോ അല്ലാഹുവേ ഞങ്ങളുമായി ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞാരുണ്ടോ? ുമായി നല്ല ബന്ധം പുലർത്തിയാരുണ്ടോ? നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾ എവിടെയുണ്ടോ? എല്ലാവർക്കും സർവ തെറ്റുകുറ്റങ്ങളും യജമാനായ നീ മാപ്പ് തരണേ. ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ. ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെയും ഞങ്ങളെയും ശിക്ഷിക്കരുതേ. അല്ലാഹുവേ, നീ എത്രയോ ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുമ്പോൾ ആ മോചനം ഏറ്റവും ആവശ്യമുള്ള സാധുക്കളായ ഞങ്ങളെ നരകത്തിൽ മോചിപ്പിക്കാതെ റമദാൻ പിൻവലിക്കരുതേ. ഞങ്ങൾക്ക് ധാരാളം ഖുർആനോദാനും ദിക്റുചൊല്ലാനും അമലുകൾ ചെയ്യാനും നീ അവസരം തരണേ. അതിന് സന്മനസ് തരണേ. സമയത്തിൽ ബർക്കത്ത് തരണേ. ശരീരത്തിന് ആരോഗ്യം തരണേ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ. ഞങ്ങൾക്ക് ഇൽമ് ധാരാളം പഠിക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം. അതിന് ആരോഗ്യം തരണേ.
നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് ആരോഗ്യം കൂട്ടി തരണേ അല്ലാ. എന്ത് ചെറുത് വലുത് രോഗങ്ങൾ ഞങ്ങൾക്കുണ്ടോ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കുണ്ടോ, ഇവിടെ ദുആ കൊണ്ട് വസിയ്യത്തിയതവർക്ക്, അവരെ മക്കൾക്ക്, ഭാര്യമാർക്ക്, കുടുംബങ്ങൾക്ക്, അവർക്ക് ആർക്കെന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ഏത് ഭയപ്പെടുത്തുന്ന പനിയാകട്ടെ, വേറെ പകർച്ചരോഗങ്ങളാകട്ടെ, അതെല്ലാം നീ ഉയർത്തിക്കളയണേ അല്ലാ. ഞങ്ങളെ നാടുകളെയും നാട്ടിലുള്ള സർവ്വ ജനങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു പോയവരുടെ കബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് ആര് സ്ഥലം വഖ്ഫിന് വേണ്ടി പങ്കുചേർന്നവരുണ്ടോ ചേരുന്നവരുണ്ടോ, അവർക്കെല്ലാം സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ഭാര്യമാരിലും സന്താനത്തിലും ശരീരത്തിലും ആത്മാവിലും ചിന്തയിലും ബുദ്ധിയിലും അവർക്ക് നീ കൊടുത്ത എല്ലാ നിയമത്തിലും ഞങ്ങൾക്ക് നീ തന്ന ത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഷെറുകള് തടുക്കണേ അല്ലാഹ്. മുസീബത്തുകള് തടുക്കണേ അല്ലാഹ്. വിദേശത്തും നാട്ടിലും ആരെന്തി ബിസിനസ് നടത്തുന്നവരുണ്ടോ, ഏത് പ്രയാസമുള്ളവരുണ്ടോ, നീ സർവ പ്രയാസങ്ങളും എടുത്തു മാറ്റണേ അല്ലാഹ്. നീ തന്ന ന്യാമത്തിന്റെ മുമ്പിൽ നന്ദി കേട് ചെയ്യുന്നതിന് പകരം നന്ദി കേട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നന്ദിക്ക് പകരം നന്ദി കേട് വന്നെങ്കിൽ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ലേ അല്ലാഹ്. നിയമത്തുകൾ പിൻവലിക്കല്ലേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾക്കും പലതും കിട്ടേണ്ടതുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാഹ്. പലതും വിൽക്കേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാഹ്. പടച്ചറമ്പേ ഹജ്ജ് ഉംറ കരുതിയവരുണ്ട്, സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാഹ്. വിവാഹബുദ്ധി ഉദ്ദേശിക്കുന്നവരുണ്ട്, ഹൈറായ ഇടകള് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. എല്ലാ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും റബ്ബേ, പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം എല്ലാ ഹൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെയോ ഞങ്ങളെയോ തെറ്റിദ്ധരിച്ച ആരുണ്ടോ അവരെ കൽബ് നന്നാക്കണേ അല്ലാം. ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചോ ഞങ്ങളെ കൽബും നന്നാക്കണേ അല്ലാം. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാം. തെറ്റിദ്ധരിച്ച എല്ലാ തെറ്റിദ്ധാരണകളും തിരുത്തി തഖ്‌വയിലായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ സഹോദരി സഹോദരന്മാർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാഹ്. ഇപ്പോൾ തൂവക്കുന്നിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ സ്ത്രീയടക്കം റബ്ബേ, ആര് ഞങ്ങളിൽ വിട്ടുപിരിഞ്ഞവരുണ്ടോ, മുഴുവനാളുകളെ കബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഞങ്ങളെ റസീവർമാര് വീട്ടിലും കടകളിലും കയറി ഇറങ്ങുമ്പോ വിദേശത്തും നാട്ടിലും സഹായം നൽകി ഞങ്ങളെ പഠിക്കുന്ന മുതല്ലിബികൾക്ക്, ഖുർആൻ മനപാഠമാക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും സ്ഥാപനം നടത്താനും സഹായിക്കുന്നവരും ഈ മഴയിലും വെയിലിലുമൊക്കെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവർക്കും സർവ ഹൈറും നൽകണേ അല്ലാഹ്. സർവ രോഗങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ നിമിഷങ്ങളും നിന്റെ ദീനിന്റെ ഖിദ്മത്തിലും തഖ്‌വയിലുമായി ചെലവഴിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.
അവസാനം സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് നിന്നെ കാണണമെന്ന താല്പര്യത്തോടെ ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന് ബുദ്ധിയ ജീവിതത്തിലേക്ക് സന്തോഷപൂർവം കാലെടുത്ത് വെക്കാൻ ഭാഗ്യം തരണേ അല്ലാ. റബ്ബേ, ഈ സദസ്സിൽ എത്രയോ ഖുർആൻ ഓതിയവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരും അമൽ ചെയ്യുന്നവരും